Sahidam Prachanna Guptambharam Vidya Bhogakari Yashasukhakari Vidya Gurunam Guru Vidya Gurunam Guru Vidya Gurunam Guru കേന്ദ്രിത ലോകത്ത് സ്ത്രീ നേരിടുന്ന അനേക ചൂഷണങ്ങളിൽ ചിലത് പറയാൻ ശ്രമിക്കുകയാണ് ഈ നാടകം. ചിലത് മാത്രം ില്ലെങ്കിൽ നിലനിൽപ്പമില്ല. അതാണ് കഷ്ടം.
അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ആണുങ്ങൾ ആണത്വം തെളിയിക്കാൻ ഒരു എളുപ്പ മാർഗം കണ്ടെത്തും. അപ്പോൾ ഇന്ന് സ്വയം സമ്മതിക്കുന്ന പെണ്ണിൽ ആണത്വം തെളിയിക്കുക, ഭാര്യ അമ്മയിൽ സഹോദരി, അങ്ങനെ അവന് മുന്നിൽ ചാഞ്ഞു നിൽക്കുന്ന സകല കൊമ്പിലും ചാടിക്കയറി ആണാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കും. പിന്നെ ആണത്വത്തിന്റെ അടയാളം അവൻ പല പെണ്ണിലും പലതരത്തിൽ കരുണയില്ലാതെ കോറിയിടും. അതുകൊണ്ടാണ് മുരുകി മാതാവ് ഞാൻ പറഞ്ഞത്, നീ ഞങ്ങളെ ആണും പെണ്ണും കേട്ടവരാക്കിയത് നന്നായി. ഒരാണിന്റെ അടയാളം ഞങ്ങൾ കരിവയറ്റിൽ പേരേണ്ടി വരില്ല. നീ തന്ന വൈകുണമാണ് ഞങ്ങളുടെ രക്ഷാകവചം. അതല്ലായിരുന്നെങ്കിൽ ആ പാവം പെണ്ണ് നീരജയെ പോലെ ആറാണുങ്ങൾ കരിച്ചീരെ ശരീരവുമായി ഞങ്ങൾക്ക് നിലവിളിക്കേണ്ടി വരുമായിരുന്നില്ലേ? രൂപ ആണത്തം എന്നാൽ കാറത്തമ ധരിച്ചിരിക്കുന്നു വിഡ്ഢികൾ. രൂപ നീ ഒന്ന് പതുക്കെ പറ നീ സുമിനെ കഴിയൊക്കെ മറക്കാൻ ശ്രമിക്ക. അതിന്റെ നീ വെറുതെ എങ്ങനെ മറക്കാനാണോ? ഓർത്തോർത്ത് വേദനിക്കുകയോ? ആ പാവം അവളെ പോലെ ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിക്ക് അതൊന്ന് മാത്രമേ എളുപ്പം മറക്കാനാവുള്ളൂ. അമ്മ എപ്പടി മറക്കാൻ മുടിയും? പാവം എന്തൊക്കെ പ്രതീക്ഷയുടെയായിരിക്കും അവൾ ആ മെഡിക്കൽ കോളേജ് പഠിക്കാൻ വന്നത്. അത് മണ്ട വരെ ഉള്ളതാ അത്രേ, നാളെ ഡോക്ടർ ആകേണ്ട കൊടുക്കുകയല്ലോ. അതും പോയി. അവൾ ഡോക്ടർ ആയില്ലെങ്കിൽ അതിന് ദുഃഖമുള്ള വീട്ടുകാർക്കായിരിക്കും. പക്ഷെ അവളുടെ നഷ്ടം അത് മാത്രമല്ലല്ലോ. ആദ്യമായി മൊബൈൽ ഫോണും മോഹങ്ങളും നൽകിയ കാമുകരാണല്ലോ അവളെ ആദ്യം നശിപ്പിച്ചത്. പിന്നീട് അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പിന്നീട് അവർ ചൂണ്ടിക്കാണിച്ച പല പ്രമാണിമാരും, കിട്ടാതെ പോയ ആവശ്യക്കാർ, പിന്നെ പരാതിക്കാരായി. പരാതി പുറത്ത് അന്വേഷണം നടത്തിയ പ്രിൻസിപ്പാളും അവളോട് ആവശ്യപ്പെട്ടത് അടയാളങ്ങളായിരുന്നില്ലേ? അടയാളങ്ങൾ അവളുടെ ശരീരത്തിലെ നഖക്ഷതങ്ങൾ, ദന്തക്ഷതങ്ങൾ, എല്ലാ അടയാളങ്ങളും മറച്ചു വെക്കാൻ പ്രിൻസിപ്പൾ അവളോട് ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണത്രേ അവളയാളുടെ മുഖം താഴ്ന്നടിച്ചത്. അതായിരുന്നല്ലോ, അതായിരുന്നില്ലേ പീഡനത്തിന്റെ രണ്ടാം ഘട്ടം? പിന്നീട് പ്രിൻസിപ്പളാണ് തന്നെ തെളിയിച്ചത് എല്ലാ അടയാളങ്ങളും പോലീസിനും മാധ്യമത്തിനും കൈമാറിയായിരുന്നില്ലേ? അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തുവോളം എന്തൊക്കെ അനുഭവിച്ചിരിക്കണം ആ പാവം, അതെല്ലാം എങ്ങനെ മറക്കാനാണോ? അതുകൊണ്ടാണ് മുരുകി മാതാ ഞാൻ പറഞ്ഞത്, നീ ഞങ്ങളെ ആണും പെണ്ണും കെട്ടവരാക്കിയത് നന്നായി എന്ന്. കാരണം ഞങ്ങൾ ഇരകളുമല്ല വേട്ടക്കാരുമല്ല, ഞങ്ങളിത് സംരക്ഷകരാണ്. നീരജ എന്ന പാവം പെൺകുട്ടിയുടെ സംരക്ഷകൻ. രൂപ നീ ഒന്ന് പതുക്കെ പറ നീരജ് ഇവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ പോലീസിനെ പേടിയൊക്കെ പത്രക്കാരെയും ടി വിക്കാരെയുമോ? അതുകൊണ്ടല്ലേ വീട്ടിൽ പോകുമ്പോൾ നമ്മോടൊപ്പം താമസിക്കുന്നേ. ആരോട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്? ഞാൻ കണ്ടു. അയ്യോ ഇന്നലെയും കുറച്ച് പേർ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഒളിഞ്ഞു നോക്കുന്നവർക്ക് തുണി നോക്കി കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ? അന്വേഷണക്കാർ വരട്ടെ, പോകേണ്ട എന്നാണ് അവളെ തീരുമാനമെങ്കിൽ വിട്ടുകൊടുക്കില്ല നാം അവളെ. ഇതാണും പെണ്ണും കെട്ടവരുടെ വാക്കായത് കൊണ്ട് തന്നെ നമുക്കത് മാറ്റേണ്ടി വരില്ല. നമ്മൾ കൈകൊട്ടി കളിച്ചും കുണുങ്ങിച്ചിരിച്ചും നടക്കുന്ന അലവലാദികളാണ് തപ്പിയതിനു ശേഷം മാത്രമേ ഇനി ഒരിക്കലും ആ പെണ്ണ് ദേഹത്ത് കൈവയ്ക്കൂ. ഒരു പെണ്ണിന്റെ മുത്തുകെട്ട് ധൈര്യം അവളും കാണിച്ചോളാ തോന്നുന്നത്. എന്താ കുട്ടി പഠിക്കുന്ന പുസ്തകം കത്തിക്കാൻ പാടുണ്ടോ? ഈ കോട്ട് ഇട്ടിട്ട് വലിയ ഡോക്ടർ ആവാൻ വേണ്ടിയല്ലേ ആ മെഡിക്കൽ കോളേജ് പഠിക്കാൻ വന്നത്? ഇപ്പടി ഒന്നും പണ്ണക്കൂടാതമ്മാ, ഇത് വന്ന് സരസ്വതി. എന്തിനാ നീരജ നീ ഇത് ചെയ്തത്? അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്നതിൽ ഇളയച്ചൻ
അതായത് അമ്മയുടെ രണ്ടാം ഭർത്താവ് ഏറെ എതിർത്തു. എന്നിട്ടും എന്റെ അമ്മ അതൊന്നും വകവയ്ക്കാതെ അമ്മയുടെ പേരിലുള്ള വസ്തു വിറ്റിട്ട് എന്നെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. അതെല്ലാം വെറുതെയാക്കി നശിച്ചു കെട്ട ആ വീട്ടിലേക്ക് ഇല്ല, എന്നെ ഇനി അവർക്ക് സ്നേഹിക്കാനാവില്ല. പിന്നെ ജീവിതത്തിൽ എല്ലാം നശിച്ചൊരു പെണ്ണ് തിരഞ്ഞെടുക്കാവുന്നൊരു വഴി എന്റെ മനസ്സിലുണ്ട്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ബലഹീനത തന്നെ ആയുധമാക്കി വിജയിക്കാനുള്ളൊരു വഴി. എന്റെ എല്ലാം നഷ്ടപ്പെടുത്തിയ ശരീരം വില പറഞ്ഞു വിൽക്കുക. നീ ഇത് മനസ്സറിഞ്ഞെടുത്ത തീരുമാനമാണോ? അതെ. ഇതുകൊണ്ടാണ് മുറുകി മാതാ നീ ഞങ്ങളെ ആളും പെണ്ണും കെട്ടവരാക്കിയത് നന്നായി എന്ന് പറയുവാനുള്ള മറ്റൊരു കാരണം. പെണ്ണിനെന്നും അവൾ തീർച്ചപ്പെടുത്തിയ ചില തീരുമാനങ്ങളുണ്ട്. സങ്കടം വന്നാൽ കരയുക, അതിലേറെ സങ്കടം വന്നാൽ തൂങ്ങിച്ചാവുക, ഭർത്താവിനെ തോൽപ്പിക്കാൻ അയൽക്കാരനെ പ്രേമിക്കുക, വഴിയറിയാതെ നിൽക്കേണ്ടി വന്ന പിന്നെ വഴിതെറ്റി തന്നെ സഞ്ചരിക്കുക. ആ കൂട്ടം തന്നെയാണ് നീയും. അല്ല, ഞാൻ എന്താ ചെയ്യാ? ജീവിക്കണം കുട്ടി, മാനത്തോടെ തന്നെ. അതിന് ഞങ്ങളുണ്ടാവും കൂടെ. അമ്മ കണ്ണേ, താങ്കേർക്കല്ലയാ? എന്തമ്പിക്ക് പിന്നോട് ഇതേ വയസ്സ നീരജ, അവനിപ്പോ വളർന്ന് നിന്റെ അത്രയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് മുഴുവൻ കുടുംബം, അച്ഛൻ അമ്മ അനിയത്തിമാരൊക്കെ, അവരൊക്കെ അന്തസ്സായി ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഞങ്ങളുടെ സ്നേഹത്തോട് പോലും അറപ്പാ. അതുപോലെ നിനക്ക് ഉറപ്പാണോ ഞങ്ങളോടൊപ്പം കഴിയാൻ? ഉറപ്പോ? നിങ്ങൾ എനിക്ക് തന്ന സ്നേഹം, ഞാൻ അനുഭവിച്ച സുരക്ഷിതത്വം, അതിനൊക്കെ നന്ദി പറയാൻ പോലും. വേണ്ട 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 വേണ്ട, നന്ദിയും കടപ്പാടും ഒന്നും ഞങ്ങൾ ഇവിടെ പറഞ്ഞു തീർക്കാറില്ല. പൊട്ടി വരുന്ന ഒരു കരച്ചിലിനെ പോലും ഞങ്ങൾ ഒരു പാട്ടുകൊണ്ട് തടയിടും. പരിഹാസത്തോടെ നോക്കുന്ന ലോകത്തോട് ഞങ്ങൾ കൈകൊട്ടി ചിരിക്കും, സകല താളപ്പിഴകളെയും താളമടിച്ചു നേരിടും. പൊന്നൊരു കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാല കൊരുത്തു, വെണ്ണിലാവിൻ ചന്ദനറാവേ, കൺമണിക്കൊരു ചേലയൊരുക്കു. ജിയാ 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 ഹോയ്, പൊന്നൊരുക്കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാല കൊരുത്തു, വെണ്ണിലാവിൻ ചന്ദനരാവേ, കൺമണിക്കൊരു ചേലയൊരുക്കു. ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്. കനവെല്ലാം പൂത്തുലഞ്ഞ് പൂന്തളിരായി തിരിഞ്ഞൊറിഞ്ഞ് അഴകി നലനിരകൾ, കാത്തിരുന്ന കനവെല്ലാം പൂത്തുലഞ്ഞ് പൂന്തളിരായി തിരിഞ്ഞൊറിഞ്ഞ് അഴകി നലനിരകൾ. ജിയാ 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 ഹോയ്, ജിയാ 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 ഹോയ്. പൊന്നൊരുക്കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാല കൊരുത്തു, വെണ്ണിലാവിൻ ചന്ദനരാവേ, കൺമണിക്കൊരു ചേലയൊരുക്കു. ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്, ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്. നീ തൽക്കാലം അകത്ത് പോ, കാര്യം എന്താ നടന്നിട്ട് വന്നാ മതി. നിന്നോട് അകത്ത് പോയല്ലേ പറഞ്ഞത്, കൊണ്ടുപോ.
ചെറിയൊരു പ്രശ്നം, ഈ പ്രശ്നം തീർത്തിട്ട് ആ പ്രശ്നം, ആ പിന്നെ പ്രശ്നത്തോടെ പ്രശ്നം. ഏട്ട ധൈര്യമായിട്ട് വന്നോളി, ഇതൊക്കെ എന്റെ മൂന്നാം പാർട്ടി ഇവിടെ സ്ഥലം തന്നെയാണ്, പിന്നെ എന്താണ് പേടിക്കണത്? ധൈര്യമായിട്ട് വന്നോളി. മൂന്നാം വാർഡിലെ മഹാരാജ്, ഇപ്പൊ ഈ വഴിയൊന്നും കാണാറില്ലല്ലോ. നിന്റെയൊക്കെ വർത്തമാനം കേട്ടാത്തൊന്നും ഞാൻ നിന്നെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുപോകാറുണ്ടത്. വേഷയ്ക്ക് പഠിക്കാണ്ട് ആ കുട്ടിനെ കണ്ടു വിളിക്കാം. ഏത് കുട്ടി? ഞങ്ങളാരും പ്രസവിച്ചിട്ടില്ലല്ലോ, പിന്നെ ഏത് കുട്ടി? പൂക്കുട്ടിയെ പെറാൻ പറ്റിയ ചണങ്ങള്, എന്റെ മണ്ട ചുടക്കം കണ്ട പണ്ടാരങ്ങളെ, ആ രമേശൻ നായരുടെ മോൾ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്, ഇപ്പൊ മനസ്സിലായേ? എന്താണ് ഞങ്ങൾ പാർക്കരുത്, ഇത് പറയുന്നത് ചക്ക നിന്റെ മോന്റെ കുട്ടിക്ക് ഞാനെന്നാ തരും. നീയൊക്കെ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവനൊക്കെ അടനാണോ എടിയാണോ എന്ന് ആർക്കറിയ. ആ പിന്നെ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മെമ്പർ പ്രബലൻ നായരെയും കൂട്ടി ഇങ്ങോട്ട് വന്നതേ ഒന്നും അറിയാണ്ടല്ല. ഒരു പാലക്കാട് പെൺകുട്ടി നിങ്ങളോടൊപ്പം കഴിയണമെന്ന് അറിഞ്ഞിരുന്നു. ലക്ഷണം വെച്ച് നോക്കിയപ്പോ അത് നമ്മുടെ നായരുടെ മോള് നീരജ തന്നെയാണ്. അതുകൊണ്ട് എന്റെ മണ്ട കായ്ക്കാണ്ട് ആ കുട്ടി നിങ്ങട്ട് വിളിക്ക, അതോ ഞാൻ പോലീസിനെ വിളിക്കണം. എന്താണ്ടാ നീയൊക്കെ കണ്ണും കലാശം കാണിക്കണത്? ഒരുപാട് കേസിലും കുണ്ടാമണ്ണിലൊക്കെ പെട്ട കുട്ടിയാണത്, അതിനെ നീയൊക്കെ കൂടെ തട്ടിക്കൊണ്ടൊന്ന് പാർപ്പിച്ചു ഒന്ന് കേസ് കൊടുത്താ എന്താ ഉണ്ടാവുന്ന ബോധം ഉണ്ടല്ലോ നിനക്ക്. ഞാനേ ഞാനിപ്പം മര്യാദക്കാണ് പറഞ്ഞത്, മര്യാദക്കാണെങ്കിൽ പ്രബലം പൂവുമ്പോഴാണ്, പൂവുമ്പോഴും കൊത്തി പൊട്ടിച്ചാല് കുപ്പിച്ചില്ലാണ്, തനി കുപ്പിച്ചില്ലേ ലാസ്റ്റ് കുപ്പി. നിന്നെ നീ മൂന്നാം പാർട്ടിയെ താമസിക്കാൻ അനുവദിക്കണ. എന്താണ്ടാ എന്താട്ടാ നിനക്ക് ചുമ, ആളക്കളിയൊക്കെയാണ് നിന്റെ തൊള്ളക്കുട്ടിക്ക് അത് തരും. എന്താട്ടാ ആണും പെണ്ണുക്കട്ട പറ നിനക്കൊക്കെ ആണുകൾ മനസ്സിലാക്കാൻ മതി. പ്രബലനാണ് കളി. എങ്കി പിന്നെ നമുക്ക് നമ്മുടെ മെമ്പർ ആണാണോ എന്നൊന്ന് ഉറപ്പ് വരുത്താം. ആണുങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും. എന്താണ്ടോ കുട്ടികളെ, എനിക്ക് നിങ്ങളോട് തമാശ പാടില്ല, ഏട്ടന്മാർക്കൊന്ന് ശാസിക്കാനും അവകാശമില്ല. ഞാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് പെരുമാറിയിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പൊ നിന്റെ അമ്മ പോലും ആ നശിച്ചവളെ പണിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു. നിന്നെ അന്വേഷിച്ചിറങ്ങിയതേ ഇളയച്ചൻ, അതെന്തിനാ? എന്റെ കുഞ്ഞിനെ ചതിച്ച് ഓരോരുത്തരോട് നമുക്ക് പകരം വീട്ടണം, ഒരുത്തനെയും വെറുതെ വിടരുത്. അതിന് മോൾ ഇളയച്ചന്റെ കൂടെ തന്നെ വരണം. എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന് വെച്ചാല്, മോൾ എത്രയും വേഗം ഒരു പത്രസമ്മേളനം അങ്ങോട്ട് വിളിക്കാം. മോളെ നശിപ്പിച്ചവരുടെ ഓരോരുത്തരുടെയും പേര് വിവരങ്ങള് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തുന്നു. കാച്ചങ്ങട്ട് കാച്ച, പിന്നെ പീഡനക്കാരൊക്കെ നമ്മുടെ പുറകെ വന്നോളന്നാ ആര് പറയുന്നേ? അത് പിന്നെ എന്റെ മോൾ അനുഭവിച്ച വേദന അവർ മനസ്സിലാക്കണ്ടേ? മോളെ, നിനക്ക് സംഭവിച്ച ഓരോ നഷ്ടങ്ങൾക്കും കണക്ക് പറഞ്ഞ് പകരം ചോദിക്കണം. നമുക്ക് കണക്ക് പറഞ്ഞ് പകരം ചോദിക്കണം ആര് ഉദ്ദേശിച്ചതേ? കണക്ക് പറഞ്ഞ് കാച്ച ചോദിക്കാനാണ്. എല്ലാം എന്റെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. അപ്പോ മകള് വ്യഭിചരിച്ചെന്റെ പണം പിരിക്കറങ്ങിയല്ലേ അച്ഛൻ? മോളെ, അതിന് ആ
ശിക്ഷിക്കാനല്ല, പേര് വെളിപ്പെടുത്തുന്ന് ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കാൻ. അവരെന്നോട് കാണിച്ച ക്രൂരത പണം പറ്റി നടത്തിയ വ്യഭിചാരാക്കണല്ലേ അളച്ചിന്. എന്റെ മോളെ നീ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. അത് ശരി, അങ്ങനെ നിന്റെ തന്നിഷ്ടത്തിന് ഇങ്ങനെ അഴിഞ്ഞാടി ജീവിക്കാമെന്നൊന്നും ഇനി നീ വിചാരിക്കണ്ട, മനസ്സിലായോ? അത് ഈ ആണപ്പെണ്ണം കെട്ടന്മാരുടെ കൂടെ നിന്നെ കൊണ്ടുപോകാൻ അധികാരമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നത് ജീവിതത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഇനി നീ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച കൊന്നാളേ. ഭീഷണി കൊണ്ട് ആണത്തം തെളിയിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആണും പെണ്ണും കെട്ടവല്ല. അതുകൊണ്ട് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ കൊന്നില്ലേ. ഇനിയല്ലേ കളി തുടങ്ങാൻ പോകുന്നത്? നീ നോക്കിയോ, പോലീസും ചാനലും എല്ലാം ഉടനെ ഇവിടെ എത്തും. അതേടോ, എന്റെ മുഖത്താട്ടി കടന്നുപോയ ഒരുമ്പട്ടവൾക്ക് അവളുടെ മുന്നെ പിടിച്ചു നിൽക്കാനാവില്ല. മാധ്യമ ചോദ്യ ശരങ്ങൾ, വൈദ്യപരിശോധനകൾ, ലോകനെ ഹരം കൊള്ളിക്കുന്ന കോടതി വിസ്താരങ്ങൾ തകർന്നു പോണോ അവൾ? ആ തകർച്ചയിൽ അവൾ പതറി നിൽക്കുമ്പോൾ ഞാൻ എന്റെ കാര്യം സാധിക്കും. എന്നെ ഭീഷണിപ്പെടുത്തിയ ആണും പെണ്ണും കെട്ടോമാരെ വരെ ഞാൻ പ്രതിപ്പട്ടികയിൽ ചേർക്കും. ആ നോക്കി അവരെത്തിപ്പോ തുടങ്ങിയായി നിന്റെ വിചാരണ. ഇനി തകർന്നു പോയൊരച്ഛനായി എനിക്ക് ഒരുങ്ങിയിരിക്കണം. മുഖത്ത് നല്ല ദുഃഖം വരുത്തണം. എങ്ങനാണോ എങ്ങനാണോ മെമ്പറി ഒന്ന് കരയുക. കഴുകരെ പോകൂ ദൂരെ ദൂരെ, ഉള്ളുന്ന പ്രാണനെ ചിന്തിപ്പറിക്കുന്ന കഴുകരെ പോകൂ ദൂരെ ദൂരെ. കുത്തി നോവിക്കുന്ന ചോദ്യശരങ്ങളായി എത്തിയതെന്തിനു നിങ്ങളിപ്പോൾ? മുറ്റും അഹങ്കാര ദുരമൂത്തവർ നിങ്ങൾ. അറിയുമോ എരിയുന്ന ജീവിതങ്ങൾ, അറിയുമോ എരിയുന്ന ജീവിതങ്ങൾ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ ഷിബു മലയിൽ. ചന്ദ്രഗിരി കേസ് പുതിയ വഴിത്തിരിവുകളിലേക്ക്. സ്വന്തം ഇളയച്ഛൻ രമേശൻ നായരെ പ്രതിക്കൂട്ടിലാക്കി പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ. ന്യൂസ് അവറിലേക്ക് വിശദമായി. രമേശൻ നായർക്കെതിരായി പുതിയ വെളിപ്പെടുത്തലുകളുമായി ചന്ദ്രഗിരി കേസിലെ പെൺകുട്ടി നീരജ എത്തിയതോടെ കേസ് പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ തിരിച്ചറിയൽ പരേഡിൽ പെൺകുട്ടി പൂർണ്ണമായി പരാജയപ്പെട്ടതിനാൽ ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾ വിചാരണ കോടതി തള്ളിക്കളയുകയും തുടരന്വേഷണം നിർത്തിവെക്കുകയും ചെയ്യണമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് ബാബു നൽകിയിരിക്കുന്ന നിയമോപദേശം. നീരജയുടെ വിചാരണ ഇന്ന് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുകയാണ്. അല്പസമയത്തിനു ശേഷം വിചാരണയുടെ വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദീപിക ന്യൂസ് അവറിൽ ചർച്ചയിൽ പങ്കെടുക്കും. ഇന്ന് ചർച്ചയിൽ കെ പി പി സംസ്ഥാന സെക്രട്ടറി ശ്രീ രാഘവൻ. ഓർഡർ ഓർഡർ ഓർഡർ.
അത് സംഭവിച്ചാൽ തന്നെയും സ്വമേധയുള്ള ഒരു വഴങ്ങിക്കൊടുക്കലിനെ പീഡനം എന്ന് വിളിക്കാൻ കഴിയുമോ? നോ, ഇറ്റ് വാസ് എ ക്ലിയർ കേസ് ഓഫ് ഫോഴ്സ് മോളസ്റ്റേഷൻ. മാനസികമായും ശാരീരികമായും തളർത്തി ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തിയതിന് മറ്റെന്താണ് സർ വിളിക്കേണ്ടത്? പിടിക്കപ്പെടുമ്പോഴുള്ള പതിവ് വല്ലഭി. യുവർ ഓണർ, വാദി ഭാഗം അത് കോടതിയിൽ നിർലജം ആവർത്തിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ, ദി ഡിഫൻസ് കൗൺസൽ ഈസ് മിസ്ലീഡിംഗ് ദി കോർട്ട്. ഐ ആം നോട്ട് മിസ്ലീഡിംഗ് ദിസ് കോർട്ട്. നൗ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. വാദിയെ പല സ്ഥലങ്ങളിലേക്ക് വണ്ടിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണല്ലോ കേസ്. ഇത് നിങ്ങൾ പറയും പോലെ വാദിക്ക് നേരെയുള്ള ഒരു കടന്നാക്രമണമായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒന്ന് നിലവിളിച്ചാളെ കൂട്ടാൻ വാദി എന്തുകൊണ്ട് ശ്രമിച്ചില്ല? വസ്ത്രം കൊണ്ടാണ് ഒരാൾ നിലവിളിക്കുന്നത്? എന്തുകൊണ്ട് കഴിയുന്നില്ലെന്നാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു സ്ത്രീക്ക് മരണത്തെക്കാളും വലുതവളുടെ മാനമാണ്. എന്റെ കക്ഷികളും മാന്യമാരാണ്. അല്ല, വാദിയുടെ മാന്യതയാണ് ഇവിടെ വിഷയം. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഒച്ച വെക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയായിരുന്നെങ്കിൽ അത് പറയേണ്ടത് നിങ്ങളല്ല, വാദിയാണ്. പറയൂ, ആ അവസ്ഥകൾ കൃത്യമായി വ്യക്തമാക്കൂ. എന്ത്, എപ്പോ, എങ്ങനെ? നിരാലംബരായ സ്ത്രീകൾക്ക് ആകെയുള്ള ആശ്രയം കോടതികളാണ്. അവിടെയും അവളെ വസ്ത്രാക്ഷേപം ചെയ്യരുത്. Your Honor, now the public prosecutor is insulting this court. I am not insulting the court but telling the truth. പല സ്ഥലങ്ങളിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്കിരയായ ഒരു പെൺകുട്ടിയെ കോടതിയിൽ വെച്ച് ഇങ്ങനെ ചോദ്യം ചെയ്താൽ അത് മറ്റൊരു പീഡനമായി മാറില്ലേ? നാളെ മാധ്യമങ്ങളിൽ അവൾ പരസ്യമായി വിചാരണ ചെയ്യപ്പെടില്ലേ? മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോടതിക്ക് നോക്കാനാവില്ല. പക്ഷേ മനസാക്ഷിയുള്ള കോടതിക്ക് അത് തിരിച്ചറിയാനാവും. കോടതിക്ക് മനസാക്ഷി ഇല്ലെന്ന് പറയാൻ മാത്രം എന്തിവിടെ സംഭവിച്ചു? Don't distort my words. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്തരം വിചാരണയിൽ മനം മടുത്ത് കൂറ് മാറി കോടതിയിൽ വരാതായ പെൺകുട്ടികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? Your Honor, ഈ കേസിന്റെ മെറിറ്റിൽ നിന്നും ശ്രദ്ധയിരിക്കാണ്ട് ബോധപൂർവമായ ശ്രമമാണ് പ്രോസിക്യൂട്ടർ നടത്തുന്നത്. അല്ല, നഗ്നമായ സത്യം. പിച്ചി ചീത്തുക മാത്രമല്ല, എറിഞ്ഞുടക്കുകയും കൂടി ചെയ്തിട്ട് മൈനറാണെന്ന കാരണത്താൽ പ്രതിയെ വെറുതെ വിട്ടത് ഈ നാട്ടിൽ തന്നെയല്ലേ? മാഡം പബ്ലിക് പ്രോസിക്യൂട്ടർ, there is no relevance for an emotional outburst. താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം എന്താണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. IPC section 376 354 സ്ത്രീകൾക്ക് മതിയായ സംരക്ഷണം ഉറപ്പുവെക്കുന്നില്ലേ? നിയമത്തിനാണ് ഇവിടെ ദാരിദ്ര്യം. ഡൊമസ്റ്റിക് വയലൻസിനെതിരെ ഇവിടെ ഒരു നിയമം തന്നെ ഉണ്ട്. എന്നിട്ടും നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാരും കുഞ്ഞു പൈതങ്ങളും സുരക്ഷിതരാണോ? യുവർ ഓണർ, കേരളത്തിലെ സ്ത്രീകളിൽ ആരൊക്കെ പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. And we are not here to change the laws. Objection, Your Honor. രാത്രിയുടെ മറവിൽ യാചക ബാലികമാരെ പോലും എടുത്തു കൊണ്ടുപോയി പിച്ചി ചീന്തിയതും സെമിത്രിയിൽ നിന്നും ശവം മാന്തി എടുത്ത് ദാഹം തീർത്തതും അച്ഛനും മകനും ചേർന്ന് അയൽവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചതും മറ്റെങ്ങുമല്ല, ഈ നാട്ടിൽ തന്നെയാണ്. അതിലൂടെ നോക്കിക്കണ്ടാലേ ഈ കേസിന്റെ മെറിറ്റ് മനസ്സിലാവും. I object, Your Honor. വലിയ പ്രസംഗത്തിലൂടെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയാണ് ഈ കേസിന്റെ മെറിറ്റിൽ നിന്നും വ്യതിചലിച്ചത്. Now let's come back to the case. മിസ് നീരജ, എനിക്ക് നിങ്ങളിൽ നിന്നും അറിയേണ്ടത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. താങ്കളുടെ കാമുകനായിരുന്ന വിനീഷ് വിശ്വനും സുഹൃത്തായിരുന്ന സന്ദീപ് ഷെട്ടിയും നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. ഇതിൽ ആരിൽ നിന്നാണ് നിങ്ങൾക്ക് ആദ്യമായി പീഡനം അനുഭവിക്കേണ്ടി വന്നത്? കോടതിക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ. മിസ് നീരജ, ഉത്തരം പറയൂ. വിനീഷ് വിശ്വനാണോ അതോ സന്ദീപ് ഷെട്ടിയാണോ? ആരാണ് നിങ്ങൾ ആദ്യം കീഴ്പ്പെടുത്തിയത്? മിസ് നീരജ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ പറഞ്ഞതൊന്നും ഇവിടെ ആരും കേൾക്കണില്ലെന്നുണ്ടോ? എന്നെ ആദ്യമായി കീഴ്പ്പെടുത്തിയത് നമ്പ്യാത്തൻ മൂസാമ്പൂരിയാണ്. അതും 10-ാം വയസ്സില്. മൊഴി മാറ്റി പറയുന്നു. ശബ്ദവും ഇനി ഞാൻ എല്ലാ പെൺകിടാക്കൾക്കും വേണ്ടി എൻ്റെ ശബ്ദത്തിൽ പറയാം. ഞാൻ ചാൽ താത്രി, കുറിയേടത്ത് താത്രി. ഈ മറക്കുടയുടെ മൗഢ്യം ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാണ്. എന്നാലും ഒരു കാലഘട്ടത്തെ തിരിച്ചറിയാനുള്ള അടയാളം എന്നുള്ള നിലയ്ക്ക് കൂടെ കരുതിയേ ഉള്ളൂ. അടയാളങ്ങൾ
അത് ഞാൻ ഇന്നും സൂക്ഷിച്ചിരുന്നു. സ്മാർട്ട് വിചാര സമയത്ത് എന്നെ പ്രാപിച്ച 64 പുരുഷന്മാരുടെയും അടയാളങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തിയിരുന്നു. 65-ാമന്റെ പേര് പറയും മുമ്പ് കല്ല് വെച്ചൊരു മോതിരം ഞാൻ അടയാളമായി കാണിച്ചപ്പോൾ സ്മാർത്തനും മീമാംസകരുമെല്ലാം നടുങ്ങി വിറച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഇനി പേര് പറയണ്ട, സ്മാർട്ട് വിചാരം ഇവിടെ അവസാനിപ്പിക്കാന്ന്. അതാ അബദ്ധായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അന്ന് ഞാൻ പേര് വെളിപ്പെടുത്താത്ത ആ 65-ാമന്റെ തലമുറയാണ് ഇന്ന് ഈ പെൺകിടങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അടുക്കള ദോഷം ആരോപിക്കപ്പെടും മുമ്പ് തന്നെ പെൺകിടാങ്ങൾ ആ 65-ാമന്റെ പേര് പറയാം. അത് ആൺപിറന്നമാരുണ്ടാക്കിയ സകല അധികാര സിംഹാസനങ്ങളെയും അങ്ങ് പിടിച്ച് കുലുക്കണം. മരണത്തിനേക്കാൾ ഭയാനകം അപമാന പഞ്ചാഗ്നിയിൽ വീണെരിഞ്ഞിടുമ്പോൾ പവിത്ര ബന്ധങ്ങളും കാമമോടണയുമ്പോൾ ധാത്രി മാറിന്നും പുനർജനിക്കുന്നു. അടയാളമോരോന്നും ആത്മാവിൽ സൂക്ഷിച്ച് കടലാടുക ഇനിയും ഈ മണ്ണിൽ. അടയാളമോരോന്നും ആത്മാവിൽ സൂക്ഷിച്ച് കടലാടുക ഇനിയും ഈ മണ്ണിൽ. കുറിയേടത്ത് താത്രി. ഒരു 100 വർഷം മുമ്പ് പുരുഷാധിപത്യം അതിൻ്റെ എല്ലാ പ്രതിലോമ സ്വഭാവത്തോടു കൂടിയും നിലകൊണ്ട ബ്രാഹ്മണ സമുദായത്തിൻ്റെ കപട സദാചാരബോധത്തെ സ്വന്തം ശരീരം ആയുധമാക്കി വെല്ലുവിളിച്ച പെൺ ചരിത്രമാണ് കുറിയേടത്ത് താത്രി. സമുദായം പെണ്ണിന് നൽകിയ അടുക്കളയുടെയും കിടപ്പറയുടെയും കൽത്തുറങ്കു ഭേദിച്ച് പൊതുസമൂഹം പുറത്തുകേട്ട ബ്രാഹ്മണ സ്ത്രീയുടെ ആദ്യ പ്രതിഷേധ സ്വരമായിരുന്നു കുറിയേടത്തു താത്രിയുടേത്. പ്രതിഷേധിക്കാനും കലാപം നയിക്കാനും സ്വന്തം ശരീരമല്ലാതെ മറ്റൊന്നും അവൾക്കില്ലാത്തതിനാൽ ആദ്യമായി അവളിൽ ആരോപിച്ച അടുക്കള ശങ്ക തൊട്ട് നീണ്ടുപോയ സ്മാർട്ട് വിചാരങ്ങളിൽ ഉരുക്കഴിഞ്ഞ അവിഹിത വീഴ്ചകളുടെ കളങ്കമത്രയും ആ പേരിനോടൊപ്പം പുണർന്നു കിടന്നു. താത്രിയുടെ ചാരിത്രശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്തോളം പുരുഷ മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. താത്രിയുടെ സ്മാർട്ട് വിചാരം നാം ഓരോരുത്തരുടെയും ആത്മവിചാരണയ്ക്ക് കാരണമായിത്തീരുമെന്ന പ്രതീക്ഷയോടെ പറഞ്ഞും കേട്ടും വിസ്തരിച്ചും കാലത്തോളം വലുതായിപ്പോയൊരു പെണ്ണിതിഹാസത്തിന് ഞങ്ങളൊരു നാടകഭാഷ്യം ചമയ്ക്കുന്നു കുറിയേടത്ത് താത്രി. ചുട്ടികുത്ത മോശയില്ലാണ്ട് അറിയാം.
അതോട്ട് കൂടെ കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു അഭിനന്ദനം ഇതിനു മുമ്പും പല നടന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യക്ക് എനിക്കറിയാം. സത്യത്തിലെ തമ്പുരാൻ ചിന്തിച്ചിട്ടുണ്ടോ ഈ കഥകളിക്ക് മുഖത്തെഴുത്തിന്റെയും ചുട്ടികുത്തിന്റെയും ഒരാവശ്യമില്ല. പിന്നെന്തിനാ ഇത് ചെയ്യണേ? എന്തിനാ ഇത് ചെയ്യണേ? ഈ മുഖത്തിന്റെ വൃത്തികേട് മാറിക്കിട്ടാൻ. താൻ ആ ചുണ്ടകി കെടുത്തില്ലേ? കെടുക്കല്ലേ കുമ്പളങ്ങ. ചുട്ടിക്കാരൻ ബാഹുദേവൻ ടമ്പിലെത്തുന്നൊക്കെ പലരും കളി കാണാൻ വരുന്നുണ്ട്. മാത്രല്ല അധികാരി അടക്കം പല ഉദ്യോഗസ്ഥ പ്രമുഖരും കാണും. നന്നായി. അറിവുള്ളവർക്ക് മുന്നിൽ കളിക്കാൻ കഴിയാന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യ. അങ്ങനെ മാത്രം പറഞ്ഞാ പോരാ, പണിക്കരുടെ കീചകൻ നിന്ന് കേം അവിടെ കേട്ടോ. കീചകൻ എത്ര കേമായിട്ട് എന്താ, എത്ര കേമായാലും ഒടുക്കം ദീപം കൊല്ലും. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് വെച്ചാ എന്റെ പണിക്കരാശാരം ഒരു കലക്ക് കിടക്കും. പൈശാശാരെ സംസാരിക്കാണ്ട് നീ ഇത് പണി നോക്കല്ലേ. പണി ഇങ്ങനെ ഒരു ചുട്ടിക്കാരൻ കൂടെ ഉള്ളതുകൊണ്ട് പണിക്കർക്ക് നേരം പോക്കിനൊരു മുട്ടുണ്ടാവില്ല അല്ലേ പണിക്കരേ? അങ്ങനെ ഒരു നേരം പോക്കെ ഇപ്പൊ ഉള്ളൂ. രാത്രി കളി പകൽ ഉറക്കം. ഒരിടത്തെ കളി കഴിഞ്ഞ മറ്റൊരിടത്തേക്ക്. കാവുങ്കലി പോയി പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കലോത്രായി. അതൊരു ഭാഗ്യരുടെ ആരാധകരുടെയും അനുമോദനങ്ങളുടെയും നടവിലുള്ള ഒരു സഞ്ചാരം. കാവുങ്കലിന്റെ ഖ്യാതി ഇപ്പൊ ഈ കൊച്ചി രാജ്യം കടന്ന് പുറത്ത് വ്യാപിച്ചിരിക്കുന്നു. പിന്നെ കാവുങ്കൽ പോയി പെണ്ണിനെ കണ്ടില്ലെങ്കിലും സ്ത്രീ സംസർഗത്തിന് പണിക്കിനെ പോലുള്ള ഒരാൾക്ക് മുട്ടുവരാനുള്ളതില്ലേ നമുക്കറിയാം. അങ്ങനെയൊന്നും എങ്ങനെയൊക്കെയോ ഉണ്ടെന്ന് അർത്ഥം. എന്നാൽ അവന് വിളിക്ക, കേൾക്കട്ടെ. ഈ കോലോത്തില്ലാത്തൊക്കെ കളിക്ക് ചെല്ലുമ്പോ പണിക്കരുടെ ചിറ്റായ്മയ്ക്ക് ദാസിപ്പിള്ളികളെ അയച്ചു തരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തമ്പുരാൻ എന്തൊക്കെയായി ചോദിക്കണേ, എനിക്കൊന്നും മനസ്സിലാവണില്ലയോ. പക്ഷെങ്കിൽ എനിക്ക് നല്ലോണം മനസ്സിലായി തമ്പുരാൻ ഉദ്ദേശിച്ചതേ. എന്തപ്പോ ഗോൾഡിന്, ഗോൾഡിന് എല്ലാം മനസ്സിലായിക്കു. പണിക്കരൊന്നും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുക. അതന്നെ എന്ത് പറയാ, ഇത്തരം കാര്യം കേൾക്കാൻ ഒരു രസമാണ്. മനസ്സിലായി അത് തമ്പുരാൻ പാടിയതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോഴേ തമ്പുരാൻ മനസ്സിലായി കാണുമല്ലോ ഞാൻ നേരുള്ളവരാണെന്ന്. എന്നാലും എന്റെ ആശാനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും ആശാന്റെ സമ്മതില്ല അടിയും പറയില്ല. അതിന് പുഷിക്കരുത്. ചില ചില രഹസ്യങ്ങളുടെ അർത്ഥം രഹസ്യങ്ങൾ എന്ന് പറയുമ്പോ ഈ തമ്പുരാന്റെ ഒരു നാക്ക്. അങ്ങനെ പറയാനും മാത്രമൊന്നുമില്ല തമ്പുരാനെ. പിന്നെ ചിലടത്തൊക്കെ കളിക്കില്ലുമ്പോ തമ്പുരാക്കൾ ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാറുണ്ട്. അതിലെ പുഷ്പത്തെ തമ്പുരാന്റെ സൽക്കാരം ഒന്നെടുത്തു പറയേണ്ട തന്നെയാ. കലാകാരന്മാരോട് ഇത്ര കണ്ട് സ്നേഹവും ആതിഥ്യ മര്യാദയുള്ള ഒരു തമ്പുരാനെ ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ല. അതെന്താ അപ്പോ ഈ തെക്കിനേടെ തോന്നപ്പോ ആതിഥ്യ മര്യാദ സൽക്കാരൊക്കെ കുറച്ചേ കിട്ടണമെന്നാണോ പഠിക്കൽ പറയണത്? അടിയൻ അതുദ്ദേശിച്ച് പറഞ്ഞല്ല, ഇവിടെ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. മാത്രല്ല തമ്പുരാനെ പോലെ ഇത്ര കണ്ട് വലിപ്പച്ചെറുപ്പം നോക്കാണ്ട് ഇടപെടുന്ന ബ്രാഹ്മണര് വേറെ എവിടാ ഉണ്ടാവുക? വേണ്ട, അതിനൊന്നും മാറ്റി പറയുന്നു വേണ്ട. പുഷ്പോത്ത വാസുദേവൻ നമ്പതിനേക്കാളും കുറച്ച് താഴെ തന്നെയാ പണിക്കരുടെ നമ്മളെ കണ്ടിട്ടുള്ളത്. അത് മാറിക്കണോ, അത് മാറിക്കണോ. എന്റെ ഒരു നാക്കിൻ പിഴവേ. അതെവിടെങ്കിലും വെച്ചിട്ട് വെച്ചോളും, ആശാനം കൊണ്ട് കിടക്കുക. ഞാൻ എന്റെ പണി നോക്കട്ടെ. അങ്ങോട്ട് പോവുകല്ലേ. കുട്ടിയോടല്ല ഇവിടെ ഈ ശുഭനോട്. അതെ, ഇനി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. താ പോയേ. ആ ഞാൻ പോവുക. ഇച്ചിരി ചൂടുണ്ടോ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആ കുട്ടികൾ പോയേ. ഒന്ന് കോപത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. ഇപ്പൊ അങ്ങനെയാ ഇല്ല അച്ഛനെ. ഞാൻ ശ്രദ്ധിച്ചോളാം കുട്ടി. പോയിക്കോളൂ. മനസ്സിലായില്ല. ഇത് ഇതിനിപ്പോ
ഇത് ചുക്കുവളം തന്നെ. അമ്പരാന്റെ ചുക്കുവളത്തിന് നല്ല ചൂടാ. ആ ദാസിപ്പിള്ളിനെ കൂട്ടാ, അടിയെ ചോദിച്ചത്. ഇതിന് മുമ്പ് ഇവിടെ വരുമ്പോ കണ്ടിട്ടില്ല. അതാ കുണവള്ളിയിലെ പെണ്ണ, അകത്തുള്ളവണ്ട ചിച്ചായി വെച്ച് മകം പഠിക്കാൻ വേണ്ടി നിൽക്കുന്നതാ. പേരെന്താണാ പറഞ്ഞേ? മാധവീനോ പാറക്കുട്ടീനോ അങ്ങനെ എന്തായാലും തോന്നുന്നു. മാധവി പേരങ്ങനെയാവാനേ തരുള്ളൂ. അതെന്താ ഇപ്പൊ പാറക്കുട്ടീനായ കുഴപ്പം? ഐ ഗോവിന്ദനോട് പോവാനല്ലേ പറഞ്ഞത്? അപ്പുറത്ത് വേറെ ഉണ്ടല്ലോ നടന്മാര്. ആ കപ്പിളിങ് ഓടണോ? കേശവ പണിക്കർക്കോ പോയി ചുട്ടി കുത്തി കൊടുക്ക. ഇങ്ങനെയുണ്ടോ ഒരു ശല്യം? ചുട്ടിക്കാരൻ കൊയ്യുന്നതിന് ഇപ്പൊ ശല്യക്കാരൻ കൊയ്യുന്നതിനായി ഇല്ല സനെ. ഞാൻ പോവാ. ആ കപ്പിളിങ് കണ്ടാണ് കണ്ണിന് ഞാൻ മണ്ണെണ്ണ ഒഴിക്കും. എന്നാലും അതല്ല, ആ പെൺകുട്ടിയുടെ പേര് പാറക്കുട്ടി നായകന്താ കുഴപ്പം? ഐ ഗോവിന്ദ അശ്രീകര. അല്ലാതെ പിന്നെ കഴിവുണ്ട്, പക്ഷെ അശേഷം വകതരമില്ലാതെ വന്നാൽ എപ്പോഴാ എന്താ പറയേണ്ടത്? ഒരു നിശ്ചയമില്ല. ഐ ഇവരെന്തായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വൃത്തികെട്ടവൻ. അടുക്കളുടെ മനസ്സ് വല്ലാണ്ട് പഠിക്കുന്നുണ്ട്. എന്താ ചെയ്തോന്ന് ശരിയാവാത്ത പഠിക്കരുക്ക. ആ കുളവള്ളിയിലെ പെണ്ണിനോട് തോന്നിച്ചാലും തമ്പുരാനെ പോലൊരു മഹാബ്രാഹ്മണനോട് അടിയനങ്ങനെ പറയാൻ പാടുണ്ടോ? അതെന്താ പുഷ്പോത്ത വാസുദേവനും തിരിയോളം ആദിത്യ മര്യാദയിലുള്ളവനല്ല എന്നുള്ളത് കൊണ്ടാണോ തമ്പുരാൻ ഇതുവരെ അത് വിട്ടില്ലേ? നമുക്ക് നല്ല ഖേദമുണ്ടോ? കലാകാരന്മാരോട് നമുക്കുള്ള സ്നേഹബഹുമാനങ്ങള് തനിക്കറിയില്ല. വിശേഷിച്ചും തന്നോടുള്ളത് അവിടത്തെ ഭീമവേഷമണി കപ്പിളൻ നാടൻ കേശവനുണ്ട്. പേര് കേട്ട നടൻ തന്നെയാ. എന്നിട്ട് എന്താ നാം ആദ്യം തന്നെ എടുക്ക വന്നത്? കപ്പിളങ്ങാടന്റെ ഭീമനേക്കാൾ എനിക്കിഷ്ടം തന്റെ കീചകനാടോ? തന്റെ രൗദ്രം, തന്റെ ഗൗരവം മാറ്റധർമ്മങ്ങൾ ബഹുമാനം തന്നെയാടോ നമുക്ക്? ആ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നാം എന്തും ചെയ്യും. ആ കുടവള്ളിയിലെ പെണ്ണാണെങ്കിൽ അങ്ങനെ തന്നെ. ആരവിടെ ആ ദാസിപ്പണികൾ ഇത്ര വരാൻ പറയാ? അയ്യോ തമ്പുരാനെ, ഇതെന്തിനാ ഇപ്പൊ അവളെ ഇങ്ങോട്ട് വിളിക്കുന്നത്? പറഞ്ഞ വാക്ക് നാം പാലിക്കുമെന്ന് തനിക്കൊരു ഉറപ്പ് വേണം. അത് ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ ഞാൻ ഉണ്ടാക്കും. എങ്കിലേ തന്റെ മനസ്സൊന്ന് തണുക്കും. എങ്കിലേ ഈ മുഖത്തെഴുത്തും അരങ്ങത്ത് കീചകനും കേമാവൂ. വലിയ വലിയ ആളുകൾ കളയാളാ വരുമ്പോ കളിവാസായി കൂടാ. തമ്പുരാന് അടിയൻ ഇത്രയൊക്കെ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. എനിക്കിത് കേട്ടാ മതി. ഇനി കളിക്ക് ചെല്ലുന്ന കോലത്തും ഇല്ലത്തും താൻ പറ്റുമെങ്കിൽ പറയണം. ആദിത്യ മര്യാദയും സൽക്കാരവും അത് തെക്കിനിയടുത്ത് രാമനോട് തിരുവേലിയ തന്നെ കാട്ടാക്ക പഠിക്കണത്. അത് പിന്നെ എനിക്കിനി പറയാണ്ടിരിക്കാൻ പറ്റുമോ? അടിച്ചു തളിച്ച് ചാണകം വഴികിടണം. മച്ചിലും തട്ടിലും മാറാലും ഉണ്ടെങ്കിൽ അതും തട്ടി വൃത്തിയാക്കിക്കൊള്ളു. പിന്നെ ആട്ടുകെട്ടി മെഴുകു പുരട്ടി തുടച്ച് വൃത്തിയാക്കണം. ഇന്ന് പണിക്കർക്ക് കളി കഴിഞ്ഞാൽ പത്തായിപ്പുരയിലെ ഉറക്കം. പണിക്കർക്ക് മാത്രമല്ല പണിക്കരോടൊപ്പം നിനക്കും ഇത് പത്തായിപ്പുരയിലായിരിക്കും ഉറക്കം. എന്താ തമ്പുരാനോട് നാ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? അതോ നാ പറഞ്ഞാൽ അനുസരിക്കില്ലെന്നോ? ും
നാട് ഭരിക്കുന്ന തമ്പുരാൻ നായരല്ല നമ്പൂരിയ ഒരു നാട്ടിലും വെച്ച് പറപ്പിക്കില്ലെന്നാണ് ഞാൻ. പിന്നെ നിന്നെ കെട്ടാൻ പോണം മങ്ങാട്ടയ്യപ്പൻ അവനും ഇനി മുഖത്തുണ്ടാവില്ല വഴങ്ങിക്കൊടുക്കണോന്ന് നിനക്കിപ്പോ ഇവിടെ വെച്ച് തീരുമാനിക്കാം. ഞാൻ പണിക്കൽക്ക് കൊടുത്ത വാക്ക എനിക്ക് ഇപ്പൊ തരം കിട്ടണം. ഉത്തരം പറയാതെ നിനക്ക് നല്ലത്. വിരാട രാജധാനി സൈരന്ധ്രിയുടെ വരും മേല് കഴിയിട്ട ഹായ് വന്നോ ഇത്ര പെട്ടെന്ന്. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. തിടുക്കം കാരണം കുളി വേണ്ടെന്ന് വെച്ചോ? ഇല്ല, ഇഞ്ചയുടെയും വാഗയുടെയും മണം വരുന്നുണ്ട്.
മുടിയിൽ അകില് പുകച്ചിട്ടുണ്ടോ? എന്തായാലും ഞൊടിയുടെ കൊണ്ട് ഇത്ര സാധിച്ചത് അതിശയം തന്നെ. ഒരു ദാസിക്ക് ഇത്തരം വളകൾ കുഞ്ഞാത്തോല്, കൽപ്പകശാലിയിലെ കുഞ്ഞാത്തോല് ഇവിടെ. ഞാനെന്താ ഇവിടെയെന്ന് ചോദ്യം ചോദിക്കുന്നതിന് പകരം കീചകന് എന്താ ഇവിടെയെന്ന് ഉത്തരം പറയണതല്ലേ ഉചിതം? വേഷക്കാർക്ക് തൊട്ടിയറയിലും വാദ്യക്കാർക്കും പാട്ടുകാർക്കും കൂത്തമ്പലത്തിലുമാണല്ലോ കിടപ്പൊരുക്കിയിട്ടുള്ളത്. പിന്നെ ശങ്കരപ്പണിക്കർക്ക് മാത്രം എന്താ പത്തായപ്പുരയിൽ ഒരു വിശേഷം? തമ്പുരാൻ പറഞ്ഞു ഇവിടെ വന്നാൽ ഒരു അറിഞ്ഞു വിവരിക്കണ്ട. ഈ പാൽമന്ത അങ്ങോട്ട് വെക്കൂ. എന്താ കേട്ടില്ലെന്നുണ്ടോ? ഇതങ്ങോട്ട് വെക്കൂ. മാധവിക്ക് ഈ വരുന്ന കുംഭം പതിനാറിന് മംഗല്യാണ്. പണിക്കര ആ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചോളൂ, അവള് വരില്ല. മംഗളത്തിന്റെ കൂട്ടൊക്കെ മുമ്പും പറയണ്ടായി. എന്നാലും എന്തെന്നാലും താലി കെട്ടാൻ പോണ പുരുഷന് കഴിച്ചു വെക്കാൻ പൊന്നും പണൊന്നും പാവത്തിന്റെ ഇല്ല. മാന് മാത്രമേ ഉള്ളൂ, അത് പിടിച്ചു വരങ്ങാൻ നോക്കുന്നത് മാന്യതയാണോ പണിക്കരെ? അവൾക്ക് സമ്മതമില്ല എന്നറിഞ്ഞിട്ടും പണിക്കര് പിന്മാറാത്ത എന്താ? അത് പിന്നെ മനസ്സിലൊരു മോഹം തോന്നിച്ചോ? പിന്നെന്താ ചെയ്യ? മോഹത്തെ കുറിച്ച് അത് ഇവിടുത്തെ കാര്യം പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. ഞാനും കേട്ടിട്ടുണ്ട് കൽപ്പകശ്ശേരിയിലെ താത്രി കുഞ്ഞാത്തോളെ കുറിച്ചുള്ള കഥകൾ. താത്രിയെ കുറിച്ച് കേട്ട കഥകളൊക്കെ അവിടെ നിക്കട്ടെ. പണിക്കരി പ്രവർത്തിച്ചു മാന്യതയാണോ? ആണോ? അത് എനിക്കൊരു മോഹം തോന്നിയതേ ഉള്ളൂ. അടിയനോടുള്ള പ്രിയം കൊണ്ട് നിർബന്ധിച്ചതും സമ്മതിപ്പിച്ചതും ഒക്കെ തമ്പുരാൻ തന്നെയാണ്. അങ്ങനെ പ്രിയം കൊണ്ട് സൽക്കരിക്കാനാണെങ്കിൽ തമ്പുരാൻ ഇവിടുത്തെ അകത്തുള്ളവനാവാമായിരുന്നില്ലേ? ആദ്യ വേളിക്ക് പുറമെ മകളോളം പ്രായമുള്ള മൂന്ന് വേളി പറയത്ത് വേറെ ഉണ്ടല്ലോ. ഇനി അതല്ലാച്ച മകൾ മീനാക്ഷി തന്നെ ഞങ്ങളാവായിരുന്നില്ലേ? കുഞ്ഞാത്തോല് അപ്പൊ ഇങ്ങനെ പറയേണ്ടത് പോലും പാവം അല്ലേ? ദാസി പെണ്ണാണെങ്കിൽ ആർക്കും കാഴ്ച വെക്കാം, അവർക്കും ആകാം. അന്തർജനങ്ങൾ അവരെ മടുപ്പിക്കുന്ന മുറുക്കാങ്കന്തും കീശ്വാസവും ശ്വസിച്ച് അവരോടൊപ്പം മാത്രം കഴിഞ്ഞുകൂടണം. അതും ഒന്ന് ഉറക്കിച്ചിരിക്കാനോ ഒരു മൂളിപ്പാട്ട് പാടാനോ പോലും അനുവാദം അല്ലാണ്ട് കാളനും മെഴുക്ക് പുരട്ടിയും കൽച്ചട്ടിക്കും ഒപ്പം കറിപ്പുക അടിച്ച് കഴിഞ്ഞുകൂടണം. പുറത്തെ കാറ്റ് കൊള്ളാനോ ഒന്ന് ഇറങ്ങണമെങ്കിൽ പോലും മറക്കുടിയും ബാലക്കാരുടെ കാവലും വേണം. ഒരു അന്യപുരുഷനെ നോക്കിയാലോ അറിയാണ്ടെന്ന് മുട്ടിപ്പോയാലോ ഭ്രഷ്ട്. അവർക്ക് വേശാരാത്രിയും ചന്ദ്രോത്സവം വരെ ആകാം. തരാവുന്നിടത്തൊക്കെ സംബന്ധമോ സമ്മതില്ലാത്ത പെണ്ണിനെ അവരെ അനുഭവിക്കാം. കഷ്ടാണേ ഇതൊക്കെ. ശരി കഷ്ടാണ്. കുഞ്ഞാത്തോല ആരോടായി പരിഭവിക്കണേ? തമ്പുരാക്കളോടോ അതോ അടിയനോട്? താൻ ഈ കാണിച്ചു തോന്നിയ ദിവസം തന്നെയാ. എന്നാലും എനിക്ക് കലാകാരന്മാരെ വലിയ ബഹുമാന, കഥകളി വലിയ ഇഷ്ടമാ. ആരും കാണാണ്ട് കുപ്പായമിട്ട് മുഖം മറിച്ചു പോയിരുന്ന് കളി കാണുന്ന ഒരു കുരുത്തക്കേട് എനിക്ക് പണ്ടേ ഉണ്ട്. ഇന്നും അതുപോലെ വന്നപ്പോഴാ മാധവിയുടെ സങ്കടം കേട്ടത്. നിക്കിനി ഒന്നേ പറയാനുള്ളൂ, തമ്പുരാൻ ഇനിയും സൽക്കരിച്ചു എന്ന് വരും, പക്ഷെ മാധവി എന്നുള്ള മോഹം പണിക്കര് അങ്ങോട്ട് ഉപേക്ഷിച്ചോളൂ. എന്താ പറ്റില്ല എന്നുണ്ടോ? മനസ്സിൽ തോന്നിയ ഒരു മോഹം ഉപേക്ഷിക്കാൻ ഇത്തിരി ക്ലേശുണ്ട് എന്നല്ലേ? മോഹം അല്ല എന്ന് പറയാ, ഒരു രാത്രിയുടെ കമ്പന്ന. അത് സാധിക്കാൻ ഈ താത്രി പോരെ. മാധവിക്ക് നേടാനും നഷ്ടപ്പെടാനും ചിലതൊക്കെ ഉണ്ട്. താത്രിക്ക് ഇത് രണ്ടും ഇല്ല. അന്തും കുന്തും ഇല്ലാത്ത പത്താമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു. ചാരിത്രം എന്ന് പറയണ മഹാസം അല്ല നഷ്ടപ്പെടുത്തി. ഞാൻ ജ്യേഷ്ഠനെ പോലെ കണ്ട് ബഹുമാനിച്ചിരുന്ന നമ്പൂരാരി വായടക്കി പിടിച്ചിരുന്നോണ്ട് എന്റെ കരച്ചിൽ കേട്ട് കാണില്ല ദുഷ്ടൻ. പക്ഷേ കണ്ണു നിറഞ്ഞോ കേട്ടു വിട്ടില്ലല്ലോ നീജൻ. പിന്നെ പേര് പുറത്തു പറയാൻ പറ്റാത്ത മറ്റു പലരും ആരും ആരും അന്യരായിരുന്നില്ല എന്നത് എന്റെ സങ്കടം. സങ്കടം പിന്നെ പകയായി മാറിയപ്പോ സ്വമേധയാ പലർക്കും പലർക്കും വഴങ്ങിക്കൊടുത്തു. പണിക്കരുടെ കീചകനൊന്ന് കേമായിരുന്നു കേട്ടോ. കീചകനോടൊപ്പം രാത്രി പങ്കിടാൻ എനിക്ക് സമ്മതാ. അനീഷുണ്ടോ കീചകനെ? എന്തോ ഈ ചോദിക്കണേ.
ഒരു പൂവിന് വേണ്ടി മോഹിച്ചിട്ടിപ്പോ ഒരു പൂക്കാലമല്ലേ വെച്ച് നീട്ടുന്നത്. കലാകാരന്മാരോട് ഇവിടുത്തേക്കുള്ള പ്രിയം അടിയൻ കേട്ടിട്ടുണ്ട്. രാവണിയായിട്ട് ബന്ധമുണ്ടായിരുന്നു അല്ലേ? പിന്നെ നടൻ ഗുരുവായൂർ അച്ചുകുട്ടി പിഷാരടി, പാട്ടുകാരൻ കുഞ്ഞിരാമൻ നമ്പീശൻ, അങ്ങനെ പലരും താത്രയ്ക്ക് മുമ്പിൽ വന്ന് പദം പാടിയിട്ടുണ്ട്, ആടിയിട്ടുണ്ട്. പക്ഷെ എത്ര പാടിയാലും ഒരേ രാഗം, എത്ര ആടിയാലും ഒരേ സ്ഥായി. കാമെന്നല്ല അതിന് പറയാ, സഹതാപം തോന്നുന്ന ഒരു വീരരസം. പക്ഷേ അടിയൻ അങ്ങനെയല്ലാന്ന് ഇവിടുത്തേക്ക് അറിയാലോ. അല്ലാന്ന് എന്നെ ബോധ്യപ്പെടുത്തണം എങ്കിലേ പണിക്കരെ മോഹ സാധിക്കൂ. കാണട്ടെ പണിക്കത്തെ കഴിവ്, ഒന്ന് പാദം പാടി കളിക്കാ പണിക്കരെ. മറ്റു കളിക്കാരെ പോലെ ഒന്നല്ലെന്ന് വലിയ വീമ്പളക്കിയതല്ലേ, കാണട്ടെ പണിക്കരെ കഴിവ്. എത്ര ആൾക്കൂട്ടത്തിന് നടുവിലായാലും ബോധമുള്ള ഒരു പ്രേക്ഷകന് വേണ്ടിയാ എല്ലാ കളിയും. ഇവിടെ ഇപ്പോഴത് ഞാനാ, കാണട്ടെ പണിക്കത്തെ കഴിവ്. തുടങ്ങാ. എന്താ നിർത്തിയത്? ഇനി കീചകന്റെ അലർച്ചയാണ് വേണ്ടത്. അലറു കീചക, അലറു. എന്ത്, കീചകന്റെ എല്ലാ ക്രൗര്യം പുറത്തെടുത്ത് അലറു, എങ്കിലല്ലേ പൂർത്തിയാകൂ. അലർച്ച കേട്ട് പുറത്തുള്ളവരെ കാണും ഇല്ല, അത് കേൾക്കാൻ കാതുള്ളവരും ഈ മനക്കിൽ ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാലും അത് പണിക്കർ മാധവിയുടെ തിരമിക്കുന്നതിന് സ്വീകാരമായിട്ടേ തോന്നൂ. മടുത്തി നിർത്തുക, അലറു, എങ്കിലേ മോഹ സാധിക്കൂ. കാമത്തിലേക്ക് കാൽ വെക്കേണ്ടത് ക്രൗര്യം കടന്നാണ്. എന്നിൽ പത്താം വയസ്സിലെ നടുക്കം ഉണ്ടാക്കുമാറ് അലറു കീചക, അലറു. ദുർബലൻ, ഇത്രേ ഉള്ളൂ ഓരോ കീചകന്മാരും താത്രി ബോധ്യപ്പെടുത്തിയതാണ്. എങ്കിലും നിരാശ വേണ്ട, കഥയിലും കളിയിലും കീചകന് സാധിക്കാത്ത തെക്കിനി എടുത്ത് പത്തായപ്പുറയിൽ സാധിക്കും. വരൂ കീചക, വരൂ. സൈരം ശ്രീതാ നിന കയൊരുങ്ങിയിരിക്കുന്നു. രാമപ്പട്ടരും പെണ്ണടുത്തി എന്നാൽ അപസ്മാരം ഇളകണ പൊങ്ങണത്ത് വരരും ഒക്കെ ഒരുപോലെയാ. കുഞ്ഞാത്തോൽ ഇപ്പോഴും ചിരിക്കണം, അതാ എന്റെ സങ്കടം. നിനക്ക് വേണ്ടിട്ടല്ലേ കുഞ്ഞാത്തോല്? നിനക്ക് വേണ്ടിട്ടൊന്നല്ല, എനിക്ക് തന്നെ വേണ്ടിട്ടാ. ഇവന്മാരൊക്കെ ഇത്രയുള്ളെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണല്ലോ. എനിക്ക് പകരം നീയാ പോയെന്ന് വെച്ചാ ആ വഷളം ജയിച്ചനെ. ഇപ്പൊ അവൻ തോറ്റു. ഒരു പെണ്ണിനെ കുറിച്ചും
അവളുടെ അഭിലാഷങ്ങളെ കുറിച്ചും ഈ ശുംഭമാർക്കൊന്നും ഇപ്പോഴും അറിയില്ല. ആണായിട്ടുള്ള ഒരു വാചാനം എഴുതിയ ഏതോ ശാസ്ത്രത്തെ നമ്പിയ ഇവറ്റകൾ ഇപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കണേ. കുഞ്ഞാത്തോൾ എന്തൊക്കെയോ പറയണു, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അടിയൻ ഇവരെ വലിയ ദണ്ഡം തന്നെയാ. സ്വജാതിയിലുള്ളൊരു നമ്പൂരാരാണെങ്കിൽ സമാധാനിക്കായിരുന്നു. ഇത് എനിക്ക് വേണ്ടി ജാതിയിൽ താണൊരു പണിക്കനായിട്ട് ഈ ജാതിയിൽ താണവരോടത്ത് ചെലവിടുമ്പോ ഈ പറഞ്ഞ നമ്പൂരാരൊക്കെ തോൽപ്പിക്കണേന്റെ സന്തോഷം എനിക്ക് തോന്നാറുണ്ട് മാധവി. അവർക്ക് അവകാശപ്പെട്ട മുതല് അന്യർക്ക് വിതരണം ചെയ്യേണ്ടതിന്റെ ഒരു സന്തോഷം. എന്തൊക്കെ നിയമങ്ങളാ അവർ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പൊളിക്കണം, പൊളിച്ചടുക്കണം. അതിനു വേണ്ട ചില ആയുധങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ആയുധങ്ങളല്ല, അടയാളങ്ങള്. കുഞ്ഞാത്തോൽ ഇങ്ങനെ നമ്പൂരാരെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാ? എന്തൊക്കെ പറഞ്ഞാലും ഒരു നമ്പൂരിയുടെ വേലയായിട്ട് ആ സമുദായത്തിൽ തന്നെ കുഞ്ഞാത്തോലും ജീവിക്കണ്ടേ? ഈ സമുദായത്തിന് പുറത്ത് കിടക്കാനാ ഞാൻ നോക്കണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു നമ്പൂരിന്റെ വെളിയായിട്ട് ഇതിനകത്ത് കടന്നു തരയ്ക്കാന്ന് ഇനി കിട്ടില്ല. കുഞ്ഞാത്തോൽ അങ്ങനെ ചിന്തിച്ചോണ്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങളൊക്കെ അവരെ നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ? എന്ത്? അപ്പൊ കുഞ്ഞാത്തോലെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ഓ, ഇല്ലത്തെ പെണ്ണുങ്ങളുടെ ഗതികേടിതാണല്ലോ. സ്വന്തം പെൺകുടെ കൂട്ടോ മറ്റുള്ളവർ പറഞ്ഞു വേണം അറിയാൻ. കുറിയെടുത്ത് അകമടിക്ക് നിൽക്കണ് കുഞ്ഞോമി എന്നോട് പറഞ്ഞത്. കുറിയെടുത്ത് നമ്പേക്കാൻ മൂസാമ്പുരിയുടെ അനിയൻ, കുറിയെടുത്ത് രാമൻ നമ്പൂതിരിക്ക് കൽപ്പകശ്ശേരിയിലെ താത്രി കുഞ്ഞാത്തോലെ വേണി വന്ന് ഉറപ്പിച്ചിരിക്കണമെന്ന്. ഇവിടുത്തെ അച്ഛൻ നമ്പൂതിരിയായിട്ട് നമ്പ്യാത്താൻ സംസാരവും ഉറപ്പിക്കലും ഒക്കെ രണ്ടു ദിവസം മുമ്പ് നടത്തിയെന്ന് അറിഞ്ഞത്. എന്നിട്ടും കുഞ്ഞാത്തോൽ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാ എന്റെ അതിശയം. എന്റെ അതിശയം അതല്ല, നീ കെട്ടിയെടുക്കാൻ ഉറപ്പിച്ചത് കുറിയെടുത്തേക്ക് തന്നെ ആയി എന്നുള്ളതാ. ആ തീരുമാനം എന്റെ അച്ഛനും നമ്പ്യത്തിനും കൂടി തന്നെ എടുത്തു എന്നുള്ളതാ. അതങ്ങനെ വരൂ, അവരത് ചെയ്യൂ. എന്താ കുഞ്ഞാത്തോൽ ഇതിന്റെ സമ്മതമില്ലെന്നാണോ? എന്റെ സമ്മതമില്ല, എന്റെ തന്നെയാ. എന്റെ ജീവിതത്തിലെ എല്ലാ വലിയ അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇതും അതുപോലെ നടക്കും. നടക്കണല്ലോ, എന്നാലല്ലേ എല്ലാം പൂർത്തിയാകും. അല്ലെങ്കിലും പച്ചക്കറി തുണില്ലാത്തേ ഉള്ളൂ. നടക്കണേ ശിവ ശിവ.
വിശേഷം? ഞാൻ കേട്ടോ ചോദിച്ചെന്നുള്ളൂ, അതിന് നായക എന്നെ തന്നെ വരണേ. ആ അങ്ങനെ വായിക്കൊള്ളാത്ത ചോദ്യങ്ങളൊന്നും നീ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങണ്ട. ഇന്നിവിടെ കുടിവെപ്പ് കഴിഞ്ഞ കൽപ്പകശ്ശേരിയിലെ താത്രി കുഞ്ഞാത്തോലിന്റെ ദാസിയായിട്ട് ഇന്ന് ഈ കുറിയടത്ത് വന്നതല്ലേ ഉള്ളൂ നീ? ആ എന്നാലേ കഴിഞ്ഞ 36 കൊല്ലായിട്ട് ഈ കുറിയടത്ത് വനക്കലെ കാര്യസ്ഥ ഈ അകഴിൻ പുറത്ത് കുഞ്ഞരിപ്പോ ആര്? അതറിയോ നിനക്ക്? എനിക്കത് അറിയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഒരു 36 വർഷം വൈകിയതാണ് പ്രശ്നങ്ങളേ. ഞാൻ ഇന്ന് ആരോടും മിണ്ടാൻ വരുന്നില്ല, എന്താ പോരെ? അല്ലെങ്കിലും എനിക്ക് നിങ്ങളോട് നിന്നിട്ട കാര്യം എന്താ? ഞാനേ കാലസ്ഥന്റെ കയ്യാളായിട്ടല്ല, കുറിയെടുത്ത് രാമൻ നമ്പൂതിരിയുടെ വേലി താത്തയുടെ തോഴിയായിട്ട് ഇവിടെ വന്നേക്കണേ. ഇതെന്താ കഥ? ഇന്നെല്ലാരും കാര്യസ്ഥന്റെ മെക്കിട്ട് കയറുന്ന ദിവസ 36 കൊല്ലം ഇവിടെ ഒരു കാര്യസ്ഥനായിരുന്നു ഒരാൾക്ക് ഇന്നൊരു ദിവസം കൊണ്ട് ഒരു വിലയിലുണ്ടായോ? കാര്യസ്ഥന് കഷ്ടകാലം കൊണ്ടാണോ ദേവരെ ആ താത്രി പെൺകിടാ ഉപ്പാട്ടി കയറി വന്നേക്കണേ? എന്റെ കുഞ്ഞാത്തോലിനെ കുറിച്ച് വേണ്ടതിനും പറഞ്ഞാലുണ്ടല്ലോ, കുറിയെടുത്ത് മനയുടെ ഭാഗ്യ താത്രിയെ പോലെ ഒരു ആത്തോലിനെ അകത്തമേ കിട്ടിയത്. അല്ലെങ്കിലും ഞാനെന്തിനൊരു കാര്യസ്ഥനോട് ഇതൊക്കെ പറയണേ? ഞാൻ എന്റെ ആത്തോലിനെ മാല കെട്ടി കൊടുക്കട്ടെ. ഇന്ന് രാത്രി ഇവിടുത്തെ രാമനമ്പൂതിരിയുടെ കിടപ്പറിയിൽ ഒരു സുഗന്ധമൊക്കെ ഉണ്ടാവട്ടെ. കുറച്ച് പോവേ, നീ നിന്റെ തലയിലെ കൂടി ഓടിക്കോ, നിന്റെ ആറ്റം ഒന്നിങ്ങോട്ട് മാറട്ടെ. രാമൻ നമ്പൂതിരിയുടെ കടപ്പറയിലാ പൂക്കളും സുഗന്ധവും. ഇപ്പൊ തന്നെ വേളിയെ കുറിച്ച് ആളുകൾ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു കൊരങ്ങന്റെ കൈ കൂടി പൂമാല കിട്ടി. ഇന്ന് വല്യമ്പരാനുമായിട്ട് പെരുമ്പള്ളി നമ്പൂതിരി വലിയ തർക്കത്തിലാണല്ലോ. തീറ്റ കഴിഞ്ഞാ പിന്നെ തർക്കവും ശാസ്ത്രവും ഇതൊക്കെ തന്നെയാണല്ലോ ഇവറ്റങ്ങളുടെ പണി. നടക്കട്ടെ നടക്കട്ടെ, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, നടക്കട്ടെ. ഇക്കാര്യത്തിൽ എന്റെ അതേ പക്ഷം തന്നെ ആയിരിക്കും അടക്കേ പടത്തിനും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാരെ തന്നെ വിളിച്ച് വിസ്തരിക്കാലോ. വേണമെന്നില്ല, ചിലപ്പോ പെരുമ്പള്ളി പറഞ്ഞത് ശരിയായിരിക്കാമോ, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഭിന്നം തോന്നില്ലെന്നേ പറഞ്ഞോളൂ. മാത്രമല്ല ഏത് കാര്യത്തിലുമുണ്ടല്ലോ, ഒന്നും തോന്നുമ്പോഴും രണ്ടും തോന്നൊരവസ്ഥ. ഇപ്പോ ദേഹവും ദേഹിയും ഒന്നെന്ന് വെച്ചാ ഒന്ന്, എന്നാ രണ്ടല്ലേ എന്ന് ബാധിച്ച രണ്ടു തന്നെ. അങ്ങനെ ഒരു വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു വരാം. സംസാരം നീളുന്നു വെച്ചാ ഇത്തിരി സംഭാരം എടുക്കാൻ പറഞ്ഞാലോ. ഇടവരാ കുറച്ച് കഴിയേ ഷാപ്പിംഗ് തന്നെ ആവാലോ. നമ്പ്യാത്തൻ, ഇതിനെ അങ്ങനെ ശങ്കരഭാഷയുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നാ എനിക്ക് തോന്നണേ. ഇത് ആത്മീയത്തിനേക്കാൾ ഉപരി ഭൗതികമായൊരു കാര്യമാണല്ലോ, ബുദ്ധി കൊണ്ടല്ല രസന കൊണ്ട് ഗ്രഹിക്കേണ്ട കാര്യമാണ്. എന്നാലും അങ്ങനെയും ചിന്തിക്കാലോ. ചിന്തയ്ക്കല്ല, ഇവിടെ അനുഭവത്തിനാ പ്രാധാന്യം. എന്റെ അനുഭവജ്ഞാനം വെച്ച് നമ്മൾ ഇപ്പോഴും പറയുന്നു, വാര്യർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, പിഴവ് പറ്റിയിട്ടുണ്ട്. സംഗതി ഭൗതികമായതുകൊണ്ട് തന്നെ പെരുമ്പള്ളിക്ക് തെറ്റുപറ്റാലോ. എനിക്ക് തെറ്റി പറ്റിയിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ളതാണല്ലോ. വാര്യ തന്നെ വിളിച്ച് വിസ്തരിക്കാം. ഊട്ടുപുരയെന്ന് ജാതവേദ ശാസ്ത്രികൾ വിളിച്ചാലോ, അദ്ദേഹം വലിയ പണ്ഡിതനാണല്ലോ. ല്ലോ ഭൗതികമല്ലേ, ഈ തർക്കം തീർക്കാൻ ദഹനക്കാരൻ വാര്യ വിളിക്ക തന്നെ വേണ്ടതാ. ദഹനക്കാരൻ വാര്യർക്ക് എന്താ അറിയ, ഈ അവിയല് സാമ്പാറുണ്ടാക്കാനല്ലാതെ. ഞങ്ങളൊക്കെ തർക്കം അവിയലിൽ പച്ചനാളികേരം ചതച്ചേർക്കുന്നതിന് പകരം അരച്ചേർത്തിരിക്കണം നോക്കുക. അല്ലാതെ നമ്പ്യാത്ത മോൻ തറപ്പിച്ചു പറയണു, അരവ് കൂടിയിട്ടുണ്ട്, അതാ രുചി കുറഞ്ഞു പോയാ. ഇതൊരു നിസ്സാരമായ പ്രശ്നമല്ല, ഇത് ഇന്നൊരു ദിവസം ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമല്ല. തർക്കം നടക്കട്ടെ, തർക്കം നടക്കട്ടെ. എന്തായാലും ആ വീലിന്റെ രുചി കുറഞ്ഞു പോയത് കൊണ്ട് തിരുമേനിയുടെ ദീക്ഷക്ക് തോറും വന്നുണ്ടായില്ലാലോ. ആ വീല് മോശമായാലും കുറുക്ക് കളൻ അസലായിരുന്നല്ലോ. ശാസ്ത്രത്തെ ആത്മാവിനെയൊക്കെ അല്പനേരം അങ്ങോട്ട് മാറ്റി വെച്ചാ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, പുറത്ത് പന്തലിട്ട മാപ്പിള 2 രൂപയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു, അതൊരു ആത്മാവല്ല. 2 രൂപ കിട്ടിയാലേ അയാള് പോകും. അതെന്താന്ന് വെച്ചാൽ കുഞ്ഞിരിപ്പ് വേണ്ട പോലെ ചെയ്തോളൂ. അതൊക്കെ ഇങ്ങോട്ട് ചോദിക്കണോ? ഇങ്ങോട്ട് നീങ്ങിക്ക, ഇങ്ങടാ ഇങ്ങോട്ട് നിക്കുക. അപ്പൊ കുഞ്ഞരിപ്പ് വേണ, രാമന്റെ വേളിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ, ഇങ്ങോട്ട് നിക്കുക, എങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിക്കാം.
ഗ്രാമത്തിന് ഏറ്റവും ഭാര്യനായിരിക്കില്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത്, ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാവുക വെച്ചാ പാചകത്തിന് തിച്ചൂര രാമസ്വാമിയെ തന്നെ അങ്ങടെ ഏർപ്പാടാക്കാം. എന്താ പോരെ പോയോ? രാമസ്വാമിയുടെ ചക്രപ്രഥമൻ ഇനിയിപ്പോ എന്താ അതിലൊരു വിശേഷം ഉണ്ടാവാൻ? അനിയനെ കൊണ്ട് വേളി കഴിപ്പിച്ച് വേളിയും സന്താനം ഒന്നും വേണ്ട തീരുമാനിച്ചിരിക്കില്ലേ തമ്പ്യാത്തൻ? അല്ല, ആ തീരുമാനത്തിന് ഭാവിയിലത്തെ ഒരു മാറ്റം ഉണ്ടാവോ? എന്റെ ജീവിതത്തിൽ ഇനി വാനപ്രസ്ഥം മാത്രമല്ലേ ഉള്ളൂ പെൺപിള്ളി, മനസ്സ് നിറയെ ഭക്തിയും സ്മൃതികളും ശാസ്ത്രവും ഒക്കെ കഴിഞ്ഞ എനിക്ക് ഒരു വേളിക്കും കുട്ടികൾക്കും കുടുംബത്തിനും കൂടി ഇടങ്കിടത്തന്നെ അവിടെ ഇല്ലേ എന്ന് വെച്ചാൽ കുലം കുത്തിയിട്ട് പോകാനും പാടില്ലല്ലോ. അതുകൊണ്ടാ അനിയൻ രാമനെ കൊണ്ട് വേളി കഴിപ്പിക്കാന്ന് വെച്ചത്. തന്റെ കാര്യം ബഹുവിശേഷം തന്നെയാണ്. നാലുമഞ്ചും വേളിയും അതിന് പുറമെ സംബന്ധങ്ങളായി നടക്കുന്ന നമ്പൂരാർക്കിടയിൽ താനൊരു അതിശയം തന്നെയാണ്. അതുകൊണ്ട് എന്താ തന്റെ അനിയൻ രാമനെ കൊണ്ടുണ്ടായി? മൂസാമൂരി ഇരിക്കുമ്പോ തന്നെ അയക്ക് വേളി തരായല്ലോ. അതും ഇത് കുടിയപ്പോ കഴിഞ്ഞല്ലോ, ഇനി മുതൽ ആ കുട്ടി കുറിയേടത്ത് താത്രിയ. ഒരു വിരോധമില്ല. അസൂയക്ക് കഷ്ണിക്ക് മരുന്നില്ല വാസുദേവ. തന്റെ വേളയ്ക്ക് തന്റെ അച്ഛൻ തിരുമേനിയുടെ രണ്ടാം വേളയെക്കാളും പ്രായ കൂടുതലുണ്ട്. അതിന്റെ അസൂയ തനിക്ക് മുഖശ്രയില്ല. എന്താ നോക്കണേ? പിന്നെ അല്ല, രാമൻ എപ്പോഴും ആ പഴയ സൂക്കേട് വരാറുണ്ടോ? മേഴത്തൂര് ചികിത്സയുണ്ടെന്നാണല്ലോ കേട്ടത്. എന്ത് സൂക്കേട്? എന്റെ അനിയനങ്ങളിൽ സൂക്കേടും ചികിത്സ ഒന്നുമില്ല. അവന്റെ ശുദ്ധത മറ്റുള്ളവർക്ക് നൊസ്സായി തോന്നുമെങ്കിൽ കുറ്റം അവൻ അങ്ങനെ കാണുന്നില്ല. എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയാം? തന്നെ കേളികെട്ട താത്രയെ തന്നെ വേലയായി കെട്ടിയതുകൊണ്ട് തനിക്കധികം ബന്ധപ്പെടേണ്ടി വരില്ല. കാര്യങ്ങളൊക്കെ അവളെ നിങ്ങോട്ട് പഠിപ്പിച്ചോളൂ. ഇതാണോ രസികതരം? ശുദ്ധ ഭക്ഷണതരം? ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അസൂയ അസൂയ എന്റെ വേല് മറക്കൊടയില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ കണ്ടാ പേടിക്കും. രാത്രിക്ക് ഇത്ര സൗന്ദര്യണ്ടായി പോയി. അതിന്റെ വിന്മേഷിങ്ങനെ പറഞ്ഞ് നടക്കാൻ. അതാ ഞാൻ പറഞ്ഞു ഒരു നാല് വർത്താനം കൂടി ഞാൻ പറഞ്ഞിട്ട് വരട്ടേ. നന്നാല് പതിനാറും പിന്നീട് 46 പറഞ്ഞിട്ടും പിന്നെയും പറഞ്ഞോ തമ്പുരാനെ? പറയണ്ട രാമ, പറഞ്ഞിടത്തൊക്കെ മതി. അങ്ങനെ പറഞ്ഞ തീരുന്ന ശത്രുതയല്ലോ കണ്ടഞ്ഞാതെ ഇല്ലക്കാർക്ക് നമ്മോടുള്ളത്. കുറെ ആയിട്ട് ഒതുക്കണത് വിചാരിക്കണു. ഒരു വേലയുടെ രണ്ടു പുറത്ത് താമസിക്കണം. മരിച്ചാൽ പുലു കുളിക്കും എന്താ ഉള്ള രണ്ട് ഇല്ലക്കാര്. നിങ്ങൾ അമ്മയിലെങ്ങനെ ശത്രുത വരാൻ എന്താ ഒരു ഹേതു? അതിന്റെ കണ്ണടി രാമനാ പടക്കുന്നുണ്ടോ? താത്രി ഇന്ന് ഒന്ന് കരുതല്ലേ ഉള്ളു ഇല്ലത്ത്. പക്ഷേ ശത്രുതയ്ക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. അതാ പെരുമ്പള്ളി ചോദിച്ചത്. ഞങ്ങളുടെ അച്ഛൻ നമ്പൂതിരിയുടെ അച്ഛന്റെ കാലത്ത് നടന്നൊരു കഥയാ. കഥയല്ല ചരിത്രം. കണ്ടം ചാതയില്ലത്തു നിന്ന് ഒരു പെൺകിടാവിനെ വാവന്നൂർക്ക് വെള്ളിയിച്ചുകൊണ്ട് പോയിരുന്നു. ആ അന്തർജനം അല്പം പേരുദോഷം കേൾപ്പിക്കുകയുണ്ടായി. അന്ന് അതിനെ കുറിച്ച് ആദ്യമായി തമ്പുരാൻ സമക്ഷം അടുക്കള ശങ്ക ആരോപിച്ച് പരാതി നൽകിയത് അന്നത്തെ ഇവിടുത്തെ ഒരു അപ്പൻ നമ്പൂതിരിയായിരുന്നു. ദാസി വിചാരവും സ്മാർത്ഥ വിചാരവും നടത്തി അന്നതിനെ സ്വരൂപം ചൊല്ലി പടിയടച്ചു പിണ്ടം വെച്ചു. പിന്നെ ആ അന്തർജനത്തിന് ഏതോ മാപ്പിളമാർ വിലക്ക് വാങ്ങി അങ്ങ് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി എന്നാ കേട്ടത്. അവരെ വേളിയേഴ്ച ഇല്ലം അങ്ങ് വാവന്നൂരായതുകൊണ്ട് കണ്ടഞ്ചാത ഇല്ലക്കാർക്ക് സമുദായ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാലും തങ്ങളുടെ സഹോദരിയെ നാട് കടത്തുവാൻ കാരണക്കാരായ കുറിയോടത്തുകാരോട് അന്ന് തുടങ്ങിയതാ കണ്ടഞ്ചാതക്കാരുടെ ശത്രുത.
അത് വാസുദേവന്റെ തലമുറയും കൊണ്ടു നടക്കണം, അത്രേ ഉള്ളൂ. അന്ന് അവരുടെ തന്ത്രജനം പിഴച്ചു നടന്നുള്ള ശിക്ഷ അവർ കിട്ടിയത്. അത് നിന്റെ വേളയെ കുറിച്ച് വേണ്ടാതെന്നും പറയുന്നതിന് ശുദ്ധ എന്താ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞ ഒരു നാല് വർത്താനം കൂടി ഞാൻ അവിടെ പറഞ്ഞിട്ട് വരട്ടെ. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇരിക്കുക. ആ ചെറിയമ്പ്രാൻ ഇങ്ങോട്ട് ഇരിക്കുക. ഇന്ന് മുതൽ കുറിയടും താത്രിയുടെ കൂടി ഇല്ല മാ. പിന്നെന്തിനാ പേടി? മാത്രമല്ല, രാമൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കില്ലേ, അതിനു മുമ്പ് ഈ മനസ്സിനകത്തുള്ള എല്ലാ വിമിഷ്ടങ്ങളും അങ്ങോട്ട് മാറട്ടെ. എന്താ പിന്നിപ്പോ രാമന് കൂട്ടുപോകണം. പിന്നെ അയ്യോ ഇതിനോ കൂട്ടൊക്കെ പോവാം, പക്ഷെ വഴിയിൽ വെച്ചാടിനെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അയ്യോ കണ്ടോ അത് കാണുമ്പോ കാണുന്നവർക്ക് തോന്നും എനിക്കെന്തോ കുഴപ്പമുണ്ട്. സത്യ ശരിക്കും എനിക്കും അതിഭ്രമുണ്ടോ ഏട്ടാ? ഒക്കെ ഒരു ശങ്കയ, അതിനപ്പുറത്തൊന്നുമില്ല, ഒന്നുമില്ല. അതിനെന്താ പറയാനുള്ള അറിയില്ലോ. ഇഷ്ടക്കൂടുതലാവ ആവേശമാകാം, പക്ഷെ വിധേയത്വം അതൊരു പുരുഷന് ചേർന്നതല്ല. അതിന് പെണ്ണ് ഇഷ്ടപ്പെടേ ഇല്ല. അകത്തുള്ളവർക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അതിന് അപ്പുറത്തേക്ക് പറയട്ടെ. അതല്ലേ പദവ്, വേളി വിളിക്കുന്നിടത്തേക്ക് ഓടിച്ചല്ലേ പദവ് നല്ല നമ്പൂതിരിക്കണേ ഇല്ല. ശരിയാ, ഞാനത് മറന്നു. സകല വിലയും പോയേനെ. താത്രിക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? പാവം വിരണ്ടു പോയിട്ടുണ്ട്, പേടിച്ച് മറച്ച് കാണുന്നു. ഇരുന്ന് സംസാരിക്കാൻ ഇടയുണ്ടാവോ? എന്താ പറയണ്ടേ? ആമാന പറയണ്ടേ? അപ്പോ ആ മേളത്തൂരേക്കുള്ള പോക്ക് വേണ്ടാന്ന് വെച്ചോ? ഗൗരവപ്പിരിക്കുന്നു. നല്ലതാ, നല്ലതാ. എനിക്കിപ്പോ നേരെ ഉണ്ടാവില്ല, നേരെ ഉണ്ടാവില്ല. എനിക്ക് മേലത്തൂര് പോയി വൈദ്യരെ കണ്ട്. അത് പറയരുത്, അത് പറയ. വൈദ്യരെ കണ്ട്, വൈദ്യരെ കണ്ട്, വൈദ്യരെ കുറച്ച് മരുന്ന് കുറച്ച് കൊടുക്കാറുണ്ട്. അസലായി അത് മതി. അങ്ങനെ വേളി വിളിക്കുന്നിടത്ത് കോടി വന്ന കൂട്ടത്തിലല്ല കുറിയടുത്ത് രാമൻ നമ്പൂരി അതോട്ട് വിരിയിച്ചോളൂ. അങ്ങനെ വിരിയിച്ചോളൂ. വിഷമിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ വിഷമിച്ച് വിഷമിച്ച് കരയുന്നുണ്ടാവും. എന്തായാലും ഈ ആശ്വസിപ്പിക്കലൊക്കെ തിരിച്ചു വന്നിട്ടാവാം. എന്താ ഒക്കെ നല്ലതെന്ന് കരുതിയാ മതി, പോയിട്ട് വരിക. വരാൻ ഇത്തിരി വൈകും, ഇത്തിരി വൈകും. ഉറക്കം വരുന്ന വെച്ച കിടന്നോളൂ, കിടന്നോളൂ. ഞാൻ വന്നിട്ട് വിളിച്ചോളത്തിക്കോളാം.
എന്നാ ഏട്ടൻ തിരുമ്പ എനിക്ക് ചിലത് കേൾക്കാനുള്ള അടിയുണ്ടാവോ? വിലക്കില്ലാച്ച പുറത്തു വന്ന് നേരിട്ട് പറയായിരുന്നു. അതാ പറയാനുള്ളത്, വന്നോട്ടെ. നിർബന്ധിച്ചോണ്ട് അവര് പോയതല്ലേ? നിർബന്ധിച്ചു, പക്ഷെ അയാൾക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് മനസ്സിലാകും, വരാൻ വൈകും എന്ന് പറയണ കേട്ടോ. വൈകും. അപ്പൊ പിന്നെ ഇന്ന് രാത്രി ഞാൻ കിടക്ക വിരിക്കേണ്ടത് ഈ മൂസാമ്പൂരിക്ക് വേണ്ടി തന്നെയായിരിക്കും അല്ലേ? നിന്റെ ഒരു നാക്ക്. അതിനു വേണ്ടി തന്നെയായിരുന്നില്ലേ വേളി എന്ന ഈ നാടകം? മുമ്പൊക്കെ രഹസ്യമായിട്ട് അനുഭവിച്ചിരുന്നത് ഇപ്പൊ സ്വന്തം ഇല്ലത്തെ സുരക്ഷിതമായി അനുഭവിക്കുക. താത്രി, വേണ്ട, ഇനി കുളപ്പടവിൽ ആളൊഴിയാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ഉറഞ്ചാത്തത്തിന് കൽപ്പകശ്ശേരിയിലെ പത്താമപ്പുരയിൽ പതുങ്ങിയിരിക്കണ്ട. ദ്വാദശിവാരത്തിന് അമ്മത്തെ വിളക്കണിയാൻ വേണ്ടി വേലിയെറുമ്പത്ത് നോക്കി നിൽക്കും വേണ്ട. അനിയൻ തിരുമേനിയുടെ കിടപ്പറയിൽ രഹസ്യക്കാരി ഒരു താളിച്ചരടിൽ ബന്ധിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. എന്നിട്ട് പുറത്ത് സാത്വികനായ ബ്രഹ്മചാരിയിട്ട് നടിക്കുക. അസലായിരിക്കണം മൂസാമ്പൂരിലെ കൗശലം. അതിന് അവകാശമുള്ള ആളല്ലേ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പുരുഷൻ. പത്താം വയസ്സിന്റെ കുളപ്പടവിൽ ഇറങ്ങി വന്ന ഗന്ധർവൻ അഷ്ടോത്തരിയുടെ അർത്ഥം അന്വേഷിച്ചെത്തിയ ശിക്ഷയ്ക്ക് അഴുക്കും മെഴുക്കും പോരുന്ന കുളപ്പടവിലെ പ്രാണം മുറിയുന്ന വേദനയും കണ്ണീരുമാണ് കാമം എന്ന് പഠിപ്പിച്ച എന്റെ ആദ്യത്തെ ഗുരുനാഥൻ. ഞാൻ പറഞ്ഞു നിന്നോട് ഇനി ശബ്ദിച്ചാൽ കൊല്ലം. പക്ഷേ മരണത്തോട് താത്രി ഇപ്പം ഭയക്കാറില്ല മൂസാമ്പൂരി. താത്രിയുടെ മരണം 10 വയസ്സുള്ള ബാല്യത്തിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്ത് മരണം? ഇനി ജീവിതേ ഉള്ളൂ, ജീവിതത്തിന്റെ ആഘോഷം. എല്ലാം ഇദ്ദേഹത്തിന്റെ അനിയനോട് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. ഇതും ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ രഹസ്യബന്ധങ്ങളും തുറന്നു പറയാൻ. അതൊരു ശുദ്ധനാണെന്ന് തോന്നി. എല്ലാം കേട്ട് പിന്മാറുന്നുവെങ്കിൽ ആയിക്കോട്ടെ, ഇനി അതല്ല. എല്ലാം ക്ഷമിച്ച് കൂടെ പറപ്പിക്കുമെങ്കിൽ ഇന്നു മുതൽ അങ്ങോട്ട് നേരാവുമെന്നും വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ബോധ്യായി, അത് ശുദ്ധനല്ല, വിഡ്ഢിയാണ്. ഏട്ടൻ തിരുമേനി ചരട് വലിക്കുന്ന ഒരു നാടകത്തിലെ വിഡ്ഢി വേഷം കെട്ടി ആടുന്ന കോമാളി. അപ്പോ നിനക്കെല്ലാം മനസ്സിലായിരിക്കണു. ഇനി എന്താ നിന്റെ തീരുമാനം? എന്നെ അനുസരിച്ചിവിടെ കഴിഞ്ഞാൽ നിനക്ക് ഒന്നിനും ഒരു മുട്ടും ഉണ്ടാവില്ല. തേച്ച് കുളിക്കാൻ എന്നയ്ക്കും നല്ല വസ്ത്രത്തിനും അമ്പലം ചുറ്റാനെന്ന് പറഞ്ഞുള്ളതിന്റെ സഞ്ചാരങ്ങൾക്കും ഒന്നിനും. അതല്ല അച്ഛ, ഇവിടെ തറപ്പരയിലെ ക്ലാവ് പിടിച്ച ഒരു ഓട്ടുവിള്ളി പോലെ അവസാനിക്കും നിന്റെ ജന്മം. അത് വേണോ? അത് പാടില്ലല്ലോ. താത്രി ഒരിക്കലും ഒരു ഓട്ടുവിള്ളിയല്ല, പൊൻതളികയാ. ഇടക്കിട തേച്ചും മിനുക്കിയും അഭിലാഷങ്ങളുടെ ഉലയിൽ കാച്ചിയെടുത്തും തിളക്കം വരുത്തുന്ന പൊൻതളിക. ആ തിളക്കം കണ്ട് ഇവിടുത്തെ നമ്പൂരരെല്ലാം നടുങ്ങുന്ന ഒരു ദിവസം വരും. അതുവരയ്ക്കും താത്രി ഇവിടെ തന്നെയാണ്. പേടിക്കണ്ട, അടിയനങ്ങ് പോയേക്കാം. പണ്ഡിതനായ നമ്പ്യാത്തന്റെ ബ്രഹ്മചര്യത്തിന്റെ മുഖം മൂടി കഴിഞ്ഞുവാണ് കൗപീനം കൊണ്ട് മുഖം മറയ്ക്കേണ്ട ഒരു ഗതികേട് ഇപ്പൊ ഞാനായിട്ടുണ്ടാക്കണില്ല. വാരപ്രസ്ഥവേളയിൽ പാണ്ഡുവിന്റെ മരണത്തിന് ഹേതുവായത് കിന്തമഹർഷിയുടെ ശാപം നടപ്പിലാവണമെന്ന ദേവേച്ഛായിരുന്നോ അതോ മാതിരിയുടെ സൗന്ദര്യമായിരുന്നോ എന്നുള്ളതാ ചോദ്യം. രണ്ടുമല്ല, കാമം. ദിഗ്വിജയ്ക്ക് പോലും പിടിച്ചു കെട്ടുവാൻ കഴിയാതെ പോയ കാമം.
പോയി. നേരെ അത്രയും നല്ല രുചിയില്ലാത്തോണ്ട് ഒന്ന് പകച്ചു. ഇനിയിപ്പോ ചിരി നോക്കി നിക്കണ്ട. മേഴത്തൂര് ചികിത്സക്ക് പോയ മണവാളനെങ്ങാനും മടങ്ങി വന്നാലോ? ഏ, മേഴത്തൂരിന്ന് നാഴി കുറച്ചില്ല ഇങ്ങോട്ടേക്ക്. അല്ല, ഇനി രാമനെ ചതിച്ചതിൽ മനസ്താവം വല്ലതുണ്ടോ താത്രിക്ക്? ഈ ചോദ്യം കുറച്ച് മുമ്പേ മൂസാമ്പൂർ ചോദിച്ചില്ല? ചോദ്യം മറു ചോദ്യം അപ്പൊ കേട്ടില്ലല്ലോ. പെണ്ണിലേക്ക് എന്തും പറയാമല്ലോ, ഞാൻ നിന്റെ അടിമയല്ലേ. ഇവിടെ 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 മാത്രം പുറത്തിറങ്ങിയ മൂസാമ്പൂരി വീണ്ടും യജമാനാകും, ആക്രോശിക്കും, നാലാള് കൂടുമ്പോ പണ്ഡിതനാകും, സാത്വികനാകും, ബ്രഹ്മചാരിയാകും. അങ്ങനെ എന്തൊക്കെ വേഷങ്ങളായി ആണുങ്ങൾക്ക്. കുഞ്ഞാത്തോലെ, കുഞ്ഞാത്തോലെ, ഇങ്ങോട്ട് പോകുന്നുള്ളൂ കുട്ടി, വാൽതിരിയാറിയിട്ടേ ഉള്ളൂ. കുഞ്ഞാത്തോലെ, ചെറിയമ്പ്രം വന്നേക്കണോ? വിളിക്കാതെ കേറി വന്ന ഏട്ടൻ തിരുമേനിയെ കാണുമ്പോ അദ്ദേഹം എന്താ പറയാന്ന് അറിയാലോ. കുഞ്ഞാത്തോലെ, ഇത് കളിയല്ല. ഇത് കളിയായിട്ട് കണ്ടാ മതി മാധവി, ഇവിടെ ശത്രു നമ്മുടെ രക്ഷകനാകും, ഇവിടെ മാത്രം. കേട്ടോ രാമ, നിന്റെ താത്രക്കുട്ടിയുടെ പേരുമ്പോക്കെ നിസ്സാരമല്ല കേട്ടോ. പണ്ട് പൂന്താനം ഭഗവാൻ അമരപ്രഭു എന്ന് എഴുതിപ്പോയതിന് സംസ്കൃത പണ്ഡിതർ മരപ്രഭു എന്ന് പരിഹസിച്ചപ്പോ ശ്രീകോവിലകത്ത് നിന്ന് ഭഗവാൻ താൻ മരപ്രഭു ആണെന്ന് സ്വയം സമ്മതിച്ചു എന്ന ഐതിഹ്യം എന്ന് ഞാൻ പറഞ്ഞപ്പോ അപ്പോ ഭഗവാൻ അതിനെ സംബന്ധിച്ചിട്ടും പിന്നെന്തേ ഭഗവാൻ ആരും മരപ്രഭു എന്ന് വിളിക്കാത്തതെന്ന് താത്രി. അപ്പോ ഈ മാധവി എന്തോ ഒരു വിട്ടുത്തം പറഞ്ഞു. ആ നീ പറഞ്ഞു എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോഴാണ് താത്രി പറഞ്ഞത് മേൽപ്പത്തൂരിന്റെ ഭക്തിയേക്കാൾ ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിന്റെ വിഭക്തിയാണെന്ന്. അത് കേട്ട് ചിരിച്ചു. ഓ ഭയങ്കര ജ്ഞാനമാണോ ഈ കുട്ടിക്ക്. അസാധ്യം അനുഭവം ഗുരു. ഇനി എന്നെ ചിരിപ്പിക്കല്ല എന്റെ താത്രി, എനിക്ക് വയ്യ. വൈദ്യരെ കണ്ടോ കുട്ടിയെ, നന്നായി. താനൊന്നിനാ ഇവിടെ മിഴിച്ചേക്കണേ, ഇനി അവരായി അവരുടെ പാടായി. വരിക, ഇങ്ങോട്ട് വരിക, വരിക. സാമ്പൂരിയുടെ ബുദ്ധി സാമർത്ഥ്യ അസാധ്യം തന്നെ. വീണാ വീണത് തന്നെ വിദ്യ. കേട്ടല്ലേലും ഏത് കാര്യത്തിലും വലിയ ജ്ഞാന. സത്യം പറയാലോ, നിങ്ങളെ പറഞ്ഞതിന്റെയും ചിരിച്ചതിന്റെ ഒന്നും പോരല്ലേ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേട്ടാ. അല്ല, എനിക്ക് അത്ര വിവരമുള്ള നോട്ടിയാ മതി. ആ അതല്ലേ, വിവരല്ല എന്ന് മനസ്സിലായി. പക്ഷേ ദൂരക്ക് ഒട്ടും കുറവില്ല. വേളി വിളിച്ചെടുത്തേക്കൊന്ന് വരാൻ പോലും മടിയുള്ള വലിയ ദുരഭിമാനിയല്ലേ, ഇപ്പൊ എന്തിനാ ഓടിപ്പിടിച്ചു വന്നേ? ഓ, ഞാനാ പറഞ്ഞതിനുള്ള ശുണ്ടിയല്ലേ താത്രിക്ക്. സത്യം പറയാലോ, താത്ര വിളിച്ചപ്പോ ഓടി വരാനിരുന്നതാ ഞാൻ. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് നല്ല നമ്പൂരാർക്ക് ചേർന്നെല്ലാം നേട്ടം പറഞ്ഞോണ്ടാ അപ്പ അങ്ങനെ ഒരു ഗൗരവം നടിച്ചത്. പിന്നെ ചിന്തിച്ചപ്പോ തോന്നി ഗൗരവത്തേക്കാൾ നല്ലത് സ്നേഹം തന്നെയല്ലേ, അത് പ്രകടിപ്പിക്കുന്നതിൽ എന്താ തെറ്റ്. വലിയ സ്നേഹാണ് എനിക്ക് തന്നോട്. അതെത്രയാണ് നിക്കും ഈശ്വരന്മാർക്കും മാത്രമേ അറിയൂ. അറിയാം, പാതിരാത്രിയാകുമ്പോ ആ സ്നേഹം കുറച്ച് കൂടും, ഇത്തിരി കഴിയുമ്പോ തണുക്കും, പകലാകുമ്പോ താത്രി പറഞ്ഞതും എനിക്ക് മനസ്സിലായില്ലോ. നിക്കത്ര വിവരങ്ങൾ നോക്കിയാ മതി. താത്രിക്ക് മുഷിഞ്ഞു തുടങ്ങി തോന്നണോ, ഉറക്കം വരുന്നു വെച്ച കിടന്നോളൂ. നിക്ക് കൊളിച്ചിട്ട് ഇത്തിരി മരുന്ന് കഴിക്കാനില്ലേ? ആ മരുന്നിന്റെ കൂട്ടം പറഞ്ഞപ്പടാ, കാലത്ത് പറഞ്ഞ പോലെ വൈദ്യർക്ക് മരുന്ന് കുറിച്ചു കൊടുക്കാനല്ല ഞാൻ പോയത്.
രോഗം ചികിത്സിക്കാൻ. രോഗം വെച്ചാ ഓരോ അലട്ടലുകൾ, ഓരോരോ മനോവിഭ്രമങ്ങള്. ഇതൊക്കെ മരുന്നല്ലേ കേട്ടോ. കൂറ്റനാട്ട് അങ്ങാടിയിലെത്തിയപ്പോ താത്രിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വാങ്ങണല്ലോ എന്ന് തോന്നി. ശീലയില്ലാത്തോണ്ട് എന്ത് വാങ്ങണമെന്ന് പറയുന്നു ഇഷ്ടമില്ല. ഉടുക്കോ ഞാൻ മനസ്സത്തോന്നി ഒരു ടക്കെ വാങ്ങിച്ചു. അതെ ഒന്നരയും എന്താ ഇഷ്ടായിച്ച വാങ്ങിക്ക. അതവിടെ വെച്ചിക്കും. നിനക്കറിയില്ലേ ഈ പെൺകിടാങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്ന്? അറിയാലോ, ഞങ്ങൾക്ക് സഹോദരിമാരില്ല. ഒരു തലമുറക്ക് ശേഷം കുറിയെടുത്തുകാരി വരുന്ന ആദ്യത്തെ അന്തർജനാ താത്രി അമ്മ തന്നെ. എന്റെ മനസ്സിലെ കുട്ടിക്കാലത്തൊരു ഓർമ്മ മാത്രം, അതും മുഖം ഓർമ്മയില്ല. പനിച്ചു കിടക്കുമ്പോ നെറ്റിയിൽ തുണി നനച്ചിട്ടിരുന്നൊരു നനുത്ത കൈ, അതുമാത്രം എന്റെ മനസ്സിലെ അമ്മ. ആ ഒരു സ്പർശത്തിൽ പോലും ഞാൻ അനുഭവിച്ച വാത്സ കരുതൽ സ്നേഹം അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അതെ, പിന്നെ ഏത് സ്ത്രീയെ കാണുമ്പോഴും മരിച്ചുപോയ എന്റെ അമ്മ നനുത്ത കൈകൊണ്ട് നെറ്റിയിൽ തുടർന്ന പോലെ തോന്നും. ഓരോരോ മനോവിപ്രമകളെ, അത്തരമൊരു മനോവിപ്രമം കൊണ്ടാവാം മരിച്ചുപോയ എന്റെ അമ്മയോട് തോന്നണ അതേ സ്നേഹം എനിക്കിപ്പോ താത്രിയോട് തോന്നണത്. ആ സ്നേഹം താത്രി നേരത്തെ പറഞ്ഞ പോലെ രാത്രിയാവുമ്പോ കൂടെയും കുറച്ച് കഴിയുമ്പോ തണുക്കുകയും പകലാവുമ്പോ ഒട്ടുമില്ലാണ്ടാവണ ഒന്നാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു സ്നേഹം തിരുമ്പ എനിക്ക് എന്നോടുണ്ടെങ്കിൽ ഇനി അത് വെറുതെ. ഒരു വേളയോട് നമ്പൂരാർക്ക് തോന്നേണ്ട സ്നേഹത്തിന് ചില രീതികളൊക്കെ ഉണ്ട്. ഉണ്ണുന്ന ഇലയോടും കിടക്കുന്ന പായയോടും തോന്നുന്ന സ്നേഹം, ഇലയാവുമ്പോ ഊണ് വലിച്ചെറിയ, പായയാവുമ്പോ ഉറക്കമെഴുന്നേറ്റ് ചുരുട്ടി വെക്കാം. അത് മതി. അതിനപ്പുറം ഒരു സ്നേഹം എനിക്ക് താകാനാവില്ല. താത്രിക്ക് വിഷമായോ? എന്റെ മൂന്ന് മാസം പിന്നെ ഇങ്ങനെ വേദനപ്പെടുള്ളോ? ഷോ എന്തൊരു വിവരക്കേട്. താത്രിയുടെ കണ്ണൂന്ന് അറിഞ്ഞോലോ? ഏ, ഞാനിന്ന് കഥയുന്നു തിരുമ്പ എനിക്ക് തോന്നിയതാണ്. ഇതിനേക്കാൾ വലിയ മനോവേദികളെ ഞാൻ എൻ്റെ ഒരു ചിരി കൊണ്ട് തോൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിനൊരു ലക്ഷ്യമുണ്ട്, വെറും ലക്ഷ്യമല്ല, ജീവിതവൃതം. അത് പൂർത്തിയാകും വരെ ഒരു സങ്കടവും എൻ്റെ കണ്ണു നനയിക്കില്ല. വൃതം വെച്ചാ എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് പൂർത്തിയാകുമ്പോ തിരുമ്പ എനിക്ക് മനസ്സിലാവും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയോട് പോലുള്ള സ്നേഹം തിരുമ്പ എനിക്ക് എന്നോടുണ്ട് വെച്ച ശരീരത്തിൽ തുടരുന്നു. Yeah.
കുഞ്ഞാത്തോലെ, അപ്പുറത്തെ കണ്ടഞ്ചാതം മനക്കിലെ ബാല്യക്കാരൻ വന്നിരിക്കുന്നു. അവിടെ ദേഹസുഖല്ലാണ്ട് കിടന്നിരുന്ന വെല്ലിമ്പ്രാൻ കുറച്ചു മുമ്പ് മരിച്ചു. എന്തായാലും ഞാൻ നാളെ അവിടെ പോകും. ഒരാഴ്ച മുമ്പല്ലേ മരിച്ചു എന്ന് പറയുന്ന ഈ അച്ഛൻ നമ്പൂരി മാന്തോട്ടെ 16 വയസ്സുള്ള രുക്മിണിയെ വേളി കഴിച്ചുകൊണ്ട് വന്നത്. നാളെ ചെന്നാൽ താളിമായി എന്നൊരു കണ്ണീർ കാഴ്ച കാണാം. എനിക്കതൊന്ന് കാണണം. പോരുന്നു കൂടെ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് അതിനാവില്ല. എന്നെ വിടോ. എന്താ അതിനെ കാണാത്തത്? മരിച്ച നമ്പൂരിയുടെ 3 വിധവകളും മിന്നും പൊന്നും എല്ലാം അയച്ചു നൽകിയിട്ടും ഇയുള്ളതിന് മാത്രം എന്താ അത്ര താമസം? വാസുദേവൻ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ ഞാൻ കാണാത്തെ? എനിക്ക് കൊള്ളാൻ വയ്യ. ബോധിക്കാൻ ക്ഷമിക്കുക. കഷ്ടിച്ച് ഒരാഴ്ച മുമ്പാണല്ലോ കണ്ടഞ്ചാത്ത വലിയ അമ്പൂരി അതിനെ വേളി കഴിച്ചു കൊണ്ടുവന്നത്. നമ്പൂരിക്ക് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് മരണം സംഭവിച്ചതും വിധവയായതൊന്നും അതിന് പെട്ടെന്ന് അങ്ങോട്ട് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വയസ്സ് 16 അല്ലേ അതിനായിട്ടുള്ളൂ. എന്ന് വെച്ച് ഭർത്താവ് മരിച്ചിട്ടും മിന്നും പൊന്നും അഞ്ഞ് സുമംഗിലായിട്ട് കഴിയാനാണോ? പിന്നെ എന്തിനായി ആചാരങ്ങളൊക്കെ? ആചാരങ്ങൾക്കൊന്നും ഞാൻ ഇവിടെ ഓർത്തോളം കാലം ഒരു തടസ്സം ഉണ്ടാവില്ല. അച്ഛൻ മരിച്ചതിന് ഇവിടെ എല്ലാവർക്കും കൊണ്ട് തന്നു. പക്ഷേ ഈ ദുശാറ്റം കൊണ്ടൊന്നൊരു ഫലവും ഇല്ല. നീ വിധവയായി കഴിഞ്ഞിരിക്കണു എന്നുള്ളത് സത്യം തന്നെയാ. ഇനി താല് മാത്രം അണിഞ്ഞിട്ട് എന്താ കുക്കിയെ? ചെല്ല, അവിടെ ചെല്ലിരിക്കുക. കയ്യിലെയും കാലിലെയും ഞാൻ ഒരു തന്നോളാം. പക്ഷേ താലി മാത്രം പറയരുത്. അതിനെങ്ങനെ ഭേദം ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ആ കുട്ടി ഓടി തന്നോളൂ. ഈ കുട്ടിക്ക് ആചാരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക താത്രി. രാമ പല അലോഹയൊന്നും മനസ്സിൽ വെക്കാതെ താനും വന്നൂലോ. നന്നായി വാസേവാ രാമൻ. എന്തിനാ കുട്ടി ഈ പിടിവാശൊക്കെ? നിന്റെ മുതുമുത്തച്ഛനാവാൻ പ്രായമുള്ള ഒരാളെ കഴുത്തക്കെട്ടിയ ചരനോട് ഇത്രക്ക് പ്രിയോ? ഒരു കുരുക്ക് എത്ര പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റുന്നോ അതല്ലേ നല്ലത്. എന്താണോ രാമ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ പരിഹസിക്കാനാണോ താൻ തന്നെ വേളിയായി കൊണ്ട് വന്നിരിക്കണേ? മറുപടി പറയുക. 80-ാം വയസ്സിൽ ഒരാഴ്ചക്കപ്പുറം മരണമുള്ള നമ്പൂരിയുടെ അച്ഛൻ ഈ പെൺകിടാവിനോട് ചേർത്ത് കഥയ്ക്ക് എന്ത് മറുപടിയാണ് നമ്പൂരിക്ക് പറയുന്നത്? ഗതികേട് കൊണ്ട് താലി കെട്ടാൻ കഴുത്ത് കാട്ടി കൊടുത്തതിനും രോഗിയായ വൃദ്ധ നമ്പൂരിക്ക് ഒരാഴ്ചക്കാലം നേരാനേരം മരുന്നെടുത്തു കൊടുത്തതിനും പുറം തടവി കൊടുത്തതിനും ഈ കുട്ടിക്ക് കൊടുക്കുന്ന ശിക്ഷയാണോ വൈധവ്യം? അയ്യോ, ഒതിക്കുന്നത് നന്ന ബോധിച്ചു താത്രി. നീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം.
ഇതൊന്നും ഇന്നോ ഇന്നലെയോ ഉണ്ടായ ആചാരങ്ങളല്ല. നമ്മുടെ സമുദായത്തിലെ ചെറുപ്രായത്തിൽ തന്നെ വിധവയാവണ ആദ്യത്തെ അന്തർജനമല്ല രുക്മിണി. പാലമറ്റം തിരുമേനി വേളി ഉറപ്പിച്ച് വേളിക്കും കുടിവെപ്പിനും മുമ്പാണ് കതിരൂരെ ഒരു പെൺകിടാവ് വിധവയായത്. അതായത് കന്യകയായിരിക്കുമ്പോ. അങ്ങനെയുള്ള കന്യകകളെയും വെറുതെ വിടാറില്ലല്ലോ നിങ്ങളുടെ ആചാരങ്ങള്. വിവാഹത്തിന് മുമ്പ് ഇല്ലത്തൊരു കന്യക മരിച്ചാൽ എന്താ സ്ഥിതി? നിഷേകനെ വരുത്തി അവളെ ശവവുമായി വേഴ്ച നടത്തി കന്യകാത്വം നശിപ്പിക്കും. ഇല്ലത്തെ കന്യകാശാപത്തൊന്നും രക്ഷിക്കാനാണ് ആ പറച്ചില്. കഷ്ടം. പെണ്ണിന്റെ ശവത്തിനെ പോലും വെറുതെ വിടാത്ത നിങ്ങൾ ആചാരങ്ങൾ. ആ ആചാരങ്ങൾ ഈ പെൺകിടാവിനെ വെറുതെ വിടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ പിന്നെ പെണ്ണ് വേണമെന്നാണ് ഈ പറയണത്? കണ്ടഞ്ചാതെ മരിച്ചിട്ടും ഇവള് സുമംഗലിയായി നടന്നോട്ടേതോ? അല്ലെങ്കിൽ തന്നെ ഇവളുടെ ഒക്കെ സംസാരം കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്? എന്റെ ഭരണം കുറിയെടുത്ത് മതി, ഇവിടെ വേണ്ട. മരണത്തെ ശോകിക്കാൻ വന്നവരോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ ദാസേവ? ഞാൻ ശോകപ്പെട്ട് വന്നിട്ടുള്ള ഒന്നല്ല, ഇങ്ങനെ നാല് വർത്തമാനം പറയാൻ വേണ്ടി തന്നെ വന്നതാ. അതിവിടെ ആർക്കും കേൾക്കണ്ടെന്നാ പറഞ്ഞേ? എന്താ കേട്ടാല് ഉത്തരണ്ടാവില്ല, ഉത്തരണ്ടാവില്ല. നമ്മൂരാർക്കാത് തന്നെയാണോ സംസർഗ ഗുണം? അല്ലാണ്ടെന്താ? അകത്തൊതുക്കിക്കറിയേണ്ട അന്തർജനങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി ചലിക്കാൻ കാരണം അവിടുത്തെ ആണുങ്ങളുടെ കഴിവുകാട് തന്നെയാ. അത് ഞാനൊക്കെ സഹിച്ച വാസേവ, നീ അങ്ങനെ വേണില്ലാതിപ്പെടണ്ട. ഈ സഹനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നാൽ അത് വഴി അറിഞ്ഞോളൂ. ചെറിയമ്മ വരണ്ട, കുറിയടത്തേക്ക് നോക്കി പഠിക്കണ്ട. ആ പഠിപ്പിലോട്ട് നടക്കുകയില്ല, അതുകൊണ്ട് മര്യാദ വന്ന് വരുത്തിയ. ചെന്നിരുന്ന് കൊടുത്തോളൂ കുട്ടി, അല്ലെങ്കിൽ ഇനി മകന്റെ സ്വരവും വിധവും മാറും. ചെറിയമാന്ന് വിളിച്ച നാവുകൊണ്ട് ഇനി മൂധേവി എന്ന് വിളിക്കും. ആ വിളി ഈ ഇരിക്കുന്ന നമ്പൂരരെല്ലാം ചേർന്ന് വിളിച്ചു എന്ന് വരും. അതുകൊണ്ട് മോള് ചെന്നിരുന്നോളൂ. ഇനി വാസവ നമ്പൂരി കേൾക്കുക, ഈ പെൺകുട്ടി കരഞ്ഞതും താലി ചേർക്കാൻ മടി കാണിച്ചതും നിങ്ങളുടെ അച്ഛൻ നമ്പൂരി കഴുത്തിലടിച്ച മഹാസൗഭാഗ്യം നഷ്ടപ്പെടുന്നതിലെ സങ്കടം കൊണ്ടായിരിക്കില്ല. വൈധവ്യം എന്ന നരകത്തെ ഭയന്ന വിധവ ഈ കണ്ടഞ്ചാതം വാസുദേവൻ നമ്പൂതിരി.
ദേഷ്യം പോകുക, പോവുക, അങ്ങനെ ഉള്ളതില്ലാത്തതൊക്കെ വിളിച്ച് പറഞ്ഞ് ജയിക്കാൻ നോക്കോ. അതാ അവന്റെ ശീലം. പക്ഷേ അവരിത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനും 100 മറുപടിയുള്ള എന്റെ താത്രി ഒരക്ഷരം പോലും എത്തിയില്ല. അതാ എനിക്ക് മനസ്സിലാവാത്ത. അതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. തിരുമേനിയുടെ ഇഷ്ടം പോലെ ഊഹിക്കാം. എന്തായാലും ഈ വരവുകൊണ്ട് ഒരു ഗുണമുണ്ടായി. വിചാരണയ്ക്കും ശിക്ഷയ്ക്കും മുമ്പേ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എവിടെയും ഒരു ഒറ്റുകാരൻ വേണമല്ലോ. എന്റെ കാര്യത്തിൽ അത് കണ്ടെത്താത്ത വാസുദേവനായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവില്ല. രാത്രി പറഞ്ഞ് മനസ്സിലാക്കണേക്കാൾ നല്ലത് സ്വയം ബോധ്യപ്പെടുന്നതാണ്. കണ്ടഞ്ചാത പറഞ്ഞ മാനമില്ലാത്തവൾക്ക് എന്തിനാ ഈ മറക്കുട? മറക്കുവാനൊന്നുമില്ലെങ്കിലിനി എന്തിനാണീ കൂടെ ചൂടി നടക്കേണ്ട കാരണം? സത്യങ്ങൾ മറക്കുടയ്ക്കുള്ളിൽ മരിക്കണ്ട, സത്യങ്ങൾ ലോക വെളിച്ചത്തിൽ നിറയട്ടെ. സത്യങ്ങൾ സങ്കൽപ്പത്തിനപ്പുറം വാഴട്ടെ. ഒരു താളം തട്ടി താഴെ വീണതാ. കള്ളൻ, കള്ളൻ, ആരെങ്കിലും ഓടി വരണേ, ഇവിടെ കള്ളൻ കേറി. എന്ത് സാഹസാണ് ഈ കാണിക്കണേ? നമ്മെ കൊടുക്കാനാണോ തന്റെ പാവം? ഒന്ന് പേടിക്കാണ്ടിരിക്കണ്ട തമ്പുരാനെ, ഞാൻ എന്നെ തന്നെ ഒറ്റ കൊടുക്കില്ല അങ്ങോട്ട് വിശ്വസിക്കൂ. ഒന്നും വരില്ല. അത് മാധവിയുടെ മെടുക്ക്. കൃത്യസമയത്ത് അവൾ അവിടെ ഒരു താലം തട്ടി താഴെ ഇട്ടു. നീ കളിക്കുന്നത് തീക്കളിയാ. വഴക്കരയിൽ വെച്ച് കണ്ടപ്പോ ഒരു മോഹം തോന്നി. നീ ക്ഷണിച്ചപ്പം കൂടെ പോരും ചെയ്തു. അതിപ്പോ അതിപ്പോ സാഹസായി തോന്നുന്നു നമുക്ക്. ഈ സാഹസികത തന്നെയല്ലേ തമ്പുരാനെ എല്ലാ രഹസ്യബന്ധങ്ങളുടെയും ഒരു ഹരം. എനിക്ക് മുൻപരിചയമുള്ളവരായിട്ട് മാത്രമേ ഇതിനു മുമ്പ് ബന്ധമുണ്ടായിട്ടുള്ളൂ. അധികവും ചെമ്മന്തിട്ട ദേശക്കാരാ. ഇതാദ്യമായിട്ടാ അപരിചിതനായ ഒരു അന്യദേശക്കാരൻ. സത്യത്തെ തമ്പുരാന്റെ നാടേതാന്നാ പറഞ്ഞു? ഓ, അപ്പൊ പൊന്നു തമ്പുരാന്റെ നാട്ടുകാരനാ. അപ്പോ കേമപ്പെട്ടൊരു പാരിതോഷികം എനിക്ക് പ്രതീക്ഷിക്കാലോ? ഒന്നിനല്ല, പിരിഞ്ഞു പോയാലും പിന്നെയും പിന്നെ ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു രാത്രിയുടെ ഓർമ്മയ്ക്കായി ഒരടയാളം തരില്ലേ? കള്ളൻ എനിക്ക് തെറ്റില്ല. എന്നോട് കള്ളം പറഞ്ഞൂലേ? എന്തു കള്ളം? പുഴക്കരയിൽ കെട്ടിയിരുന്ന കുതിരയെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു ഇത് വെറും ഒരു നമ്പൂരിയല്ലാന്ന്. കിടപ്പറയിൽ അറിഞ്ഞത് ബ്രാഹ്മണരുടെ കിതപ്പല്ല, ക്ഷാത്രവീര്യത്തിന്റെ കുതിപ്പായിരുന്നു. കൈവെള്ളയിൽ വാൾത്തഴമ്പ്, ഇപ്പോഴിതാ രാജമുദ്രയുള്ള മോതിരം. സത്യം പറയൂ, തൃപ്പൂണിത്തുറ കൊട്ടാരത്തിനടുത്ത് മാടഭൂപന്റെ ദയ പറ്റി ജീവിക്കുന്ന വെറും ഒരു നമ്പൂരിയല്ലാന്ന്. ഒന്നുകിൽ രാജസൈന്യാധിപൻ, അല്ലെങ്കിൽ രാജകുടുംബത്തിലെ അംഗം, അതോ ഇനി രാജാവ് തന്നെയാണോ അങ്ങ്?
താങ്കൾ ഇറങ്ങി ന്യായം പറയാതെ നാം ഏത് മണിക്ക് രക്ഷപ്പെട്ടില്ലെന്ന് പറയാം. അങ്ങ് വേഷപ്രച്ഛന്നായി വന്നതിനും അടിയന് ഈ വേഷം കെട്ടിയതിനും ഒക്കെ പിന്നിലുള്ള അർത്ഥം നമുക്കിപ്പോ പരസ്പരം ചോദിക്കുകയും പറയുകയും വേണ്ട. അങ്ങേ അടിയൻ എന്തായാലും സുരക്ഷിതമായിട്ട് പുറത്തു കൊണ്ടുപോകും. അതിനുമുമ്പ് ആ വിഡ്ഢികൾക്കറോ ഓടട്ടെ, ഇരുട്ടിൽ ഓടിയോടി തളരട്ടെ, ഒച്ചകൾ കേട്ട് നടുങ്ങി സ്വന്തം നിഴൽ കണ്ട് പേടിച്ച് ഇല്ലാത്തൊരു കള്ളന് വേണ്ടി പെരിങ്കള്ളന്മാർ ഓടട്ടെ. ഇനി ഞാൻ അവരെ പുറത്തിറക്കുന്ന എങ്ങനെയാണ് തമ്പുരാൻ കണ്ടോളൂ. പുറത്തേക്കുള്ള ആ ജനാല വഴി ഓട്ടും പുറത്തേക്ക് ഞാനൊരു മൊന്ത എടുത്തിടും. പുരപ്പുറത്ത് കൂടുകൂട്ടിയിട്ടുള്ള അമ്പലപ്രാവുകളപ്പോൾ പല വഴിക്ക് കടന്നു പോകും. ആ ഒച്ചകളെ പിടിക്കാൻ ആ വിഡ്ഢികളപ്പോൾ പല വഴിക്കോടും. അപ്പോൾ ഞാൻ എൻ്റെ തമ്പുരാനെ സുരക്ഷിതമായി കൊണ്ടുപോകും പുറത്തേക്ക്. ഇപ്പം കാട്ടിത്തരാം. മരക്കെട്ടി അസാധ്യം തന്നെ, എനിക്ക് തന്നെ പിടിയിട്ടില്ല. സത്യത്തിൽ സത്യത്തിൽ നീ ആരാ? തിരിച്ചറിവില്ലാത്തവർ അങ്ങനെ കുറേ ഓടും. ജീവിതകാലം മുഴുവൻ ഓടിയാലും കള്ളന്റെ കാലടി വെച്ചും അമ്പലപ്രാവുകളുടെ ചെറുകടി വെച്ചൊന്നും ഈ ചുംഭന്മാർ ഒരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല. ഓടട്ടെ, ഓടി ഓടി തളരട്ടെ. കള്ളൻ കള്ളൻ ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. അവിടെ കള്ളൻ ഓടി തുരത്ത് അദ്ദേഹത്തിന് തൃപ്പൂണിത്തരത്തേണ്ടതല്ലേ. ഈ തഞ്ചത്ത് പൊക്കോട്ടെ. കള്ളന്മാർ ഓട് തകർത്തല്ല, ഒരു രാമന്റെ ഹൃദയം തകർത്തുപോയി. അതിനപ്പുറം ആരും ഒന്നും അറിയണ്ട. പ്രജകൾക്ക് മുമ്പിൽ നാടുവാഴുന്ന പൊന്നു തമ്പുരാന് കളകൾ ഉണ്ടാവരുത്. നാട്ടുകാരുടെ മുമ്പിൽ താത്രി, അതുകൊണ്ട് അദ്ദേഹത്തോട് ഇറങ്ങി പോകാൻ പറ. ഞാൻ വിളിച്ചു വരുത്തിയ നീയ ഞാനായിട്ട് ഇറങ്ങി വിടണോ? എങ്ങി ഇറങ്ങി വാടോ. വേലയുടെ രാത്രിയിലെ പുരുഷനെ ഞാനും ഒന്ന് കാണട്ടെ. ഏതോ രാജ തതോ പ്രജ ഇരുട്ടിൽ കോടി ഇറക്കുമ്പോൾ ശ്രദ്ധിക്കുക. രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട പാതകൾ ഇരുട്ടിൽ തന്നെ വീടാതിരിക്കട്ടെ. ഈ നെഞ്ചി വന്നുപോയ നമ്പൂതിരിയുടെ ശാപവും ഈ തിരശിരസിൽ വീടാതിരിക്കട്ടെ. ഇനിയോ നിന്റെ ജന്മത്തെ പരിഹസിക്കാതെ ഇറങ്ങി പോടോ. രാത്രി ഒരു സന്തോഷമായില്ലേ താത്രിക്ക്? സാരില്ല,
സാരില്ല, ഒരു ജന്മദിന നഷ്ടമായിട്ടും ഞാൻ പരാതിപ്പെടില്ലല്ലോ. എന്തേ ഈ നിമിഷം എനിക്ക് തന്നെ കൊല്ലാൻ കഴിയുന്നില്ല, ഒന്ന് തല്ലാനോ പോലും കഴിയുന്നില്ല. അതാണത്തമില്ലായ്മ കൊണ്ടാണ് ദുരിത്രം തികച്ചു വരണ്ടാവും തനിക്കല്ലേ. അതായിരിക്കില്ല, ലോകർക്ക് മുഴുവൻ പകുത്തു നൽകിയ സ്വന്തം ജീവിതം വിവാഹം കൊണ്ടൊരു പെണ്ണിന്റെ മോഹങ്ങൾക്കും ദുർമോഹങ്ങൾക്കും അവിസയർപ്പിക്കുന്ന പടുവിട്ടിയ ഭർത്താവ്. വേളി നശിക്കുമ്പോ കൂടെ അവളുടെ പുരുഷനും നശിക്കുന്നു. ഇല്ല ഇല്ല, എനിക്കാവില്ല, എനിക്കാവില്ല തന്നെ തല്ലാനോ ശകാരിക്കാനോ. കരുതി കൂട്ടി കുറ്റം ചെയ്തിട്ട് പിന്നെ മാപ്പ് ചോദിക്കുന്നുള്ള അർത്ഥമില്ല, പൊറുക്കണമെന്ന് പറയില്ല. പക്ഷേ കുറ്റം തെളിഞ്ഞ സ്ഥിതിക്ക് ശിക്ഷിക്കാതെ വിടുന്നത് ശരിയാണോ? സ്വയം ശിക്ഷിക്കാൻ മനസ്സില്ലെങ്കിലും ഈ നാട്ടിൽ കോടതികളും സമുദായ ശിക്ഷാവിധികളും സ്മാർത്തരുമൊക്കെ ഉണ്ടല്ലോ. എന്നിലെ കളങ്കം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തു, അവരെന്നെ വിചാരണ ചെയ്ത് ശിക്ഷിക്കട്ടെ. എന്നിലെ കളങ്കം എന്ന് പറയുന്നത് ഒരുപാട് പുരുഷന്മാരുടെ കാപട്യമാണ്. എന്നോടൊപ്പം അതും വിചാരണ ചെയ്യപ്പെടട്ടെ. മഹത്തുക്കളെന്ന് കരുതുന്ന ഒരുപാട് പേരുടെ കപട സദാചാരത്തിന്റെ മുഖം മൂടികൾ ഇവിടെ അഴിഞ്ഞു വീഴണം. ബ്രാഹ്മണ്യത്തിന്റെ തലപ്പാവിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കഴുത ചെവികളാണെന്ന് വിളിച്ചു പറയാൻ ഇനി എനിക്ക് വേണ്ടത് വിചാരണയാണ്. എന്റെ ഇതുവരെയുള്ള ഒരുമ്പട്ട ജീവിതത്തെ കീറി മുറിച്ച് പരിശോധിക്കുന്ന സ്മാർത്ത വിചാരം. ഒരു ചൂതമ്പലം കിട്ടണം, ഓർത്തിരിക്കുന്ന കുഞ്ഞിരിപ്പൂണ്ട് രണ്ടെണ്ണത്തിലെ വെട്ടണം.
കഥക്കാരുടെ മാനം കാക്കണം. അതിനെന്താ പൊന്ന് കവടിയേ, എന്റെ അപ്പനപ്പൂപ്പ മാനം പഴപ്പിച്ച കവടിയേ, എന്റെ ജീവിതം തുലച്ച കവടിയേ, വീട്ടിൽ കായപ്പൂ അല്ലെങ്കിൽ അഞ്ചേ രണ്ടേ രണ്ട്. ഇപ്പൊ കാണിച്ചു തരാം കണ്ടഞ്ചാലക്കാരുടെ മാനം കപ്പലേറുന്നത്. കണ്ടഞ്ചാലക്കാരുടെ മാനം കപ്പലാറ്റാൻ വേണ്ടി വീട്ടിൽ കവടിയേ ഒരു രണ്ട് രണ്ട്. നേരം പോക്കിന് അഞ്ഞന്റെ മുതലും മാനവും പണയം വെക്കാൻ താനാരാ ധർമ്മപുത്രോ? ഇല്ലത്തെ കാര്യങ്ങളെ നോക്കണതിന് പകരം കണ്ടണം നിറങ്ങാൻ നടക്കണു. ശപ്പൻ ആ കടന്നു പോയിക്കോളാ, എല്ലാരും പോയിക്കോളാ. നാലാള് കൂടുതലോടുത്ത് കണ്ടഞ്ചാതക്കാരുടെ കുറ്റം പറയാന്നുള്ള ആണും പെണ്ണും കണ്ട ശീലം തന്റെ നമ്പ്രാക്കന്മാർക്കുണ്ടെന്ന് എനിക്കറിയാം. നീയും അതിന്റെ ചോട് പിടിച്ചു തുടങ്ങിയ ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. നാളെ നടന്നു പോകാം. കണ്ടഞ്ചാതക്കാര് കുറിയെടുത്തുകാരൻ തമ്മിലുള്ള വഴക്കിൽ വന്നേക്ക് അഴകിപ്പുറത്ത് കുഞ്ഞരിപ്പുതാരെ കൂട്ടിട്ട അയാളെ വെറുതെ വിട്ടേക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ നമ്പ്രാന്, കൊതിക്കറിവും കിട്ടാക്കൃശും കുഞ്ഞരിപ്പൂന്റെ അടുത്ത് കാണിക്കണ്ടോ? പിന്നെ അടിയന്റെ നെഞ്ചത്തേക്ക്. കുഞ്ഞരിപ്പുകാർക്ക് അവിടെ ഇല്ലത്തെ ജോലിയൊന്നും ഇല്ല വെച്ചാ കുടുംബത്ത് പോയിരുന്നു കൂടെ വെറുതെ ബാക്കിയുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാനായിട്ട് കടന്നു പോവാ. കേട്ടല്ലോ, എന്നോട് കടന്നു പോവാൻ, എന്നോട് കടന്നു പോവാൻ പറയാനുള്ള അധികാരം എന്റെ നമ്പ്രാനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കണ്ടഞ്ചാതക്കാർക്കല്ല കുഞ്ഞരിപ്പോ വിട്ടുകൊടുക്കില്ല. നമ്പ്രാനെ വിട്ടുകൊടുക്കില്ല. എന്റെ നമ്പക്ക് വിളിക്കാനും തല്ലി വണ്ടിക്കാനുള്ള അവകാശം വേറൊരു നമ്പ്രാനെ ഞാൻ വിട്ടുകൊടുക്കില്ല. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? കേട്ടല്ലോ, എന്നോട് പോകാൻ ഇന്റെ തമ്പുരാനാ പറഞ്ഞ് എന്നോട് പോകാൻ മനസ്സിലായോ? കഷ്ടം. ആ കഷ്ടം, കളിച്ചിട്ട് കാശും കിട്ടിയില്ല, കണ്ടവന്റെ തൊണ്ടവന്റെ ചീത്തയും കേട്ടു. കഷ്ടം. ചിരിക്കാൻ ഒന്നുമില്ല, കാര്യസ്ഥന്മാർ തമ്മിലായിരുന്നപ്പോ അതൊരു കളിയായിരുന്നു, നല്ല ആവേശമുള്ളൊരു കളി. പക്ഷേ തമ്പ്രാക്കന്മാര് വന്നപ്പോഴേക്കും ആ കളി അങ്ങോട്ട് കാര്യായി. ഒരു കാര്യം, ഇവിടെ ഇപ്പൊ കളിയും കാര്യവും നിശ്ചയിക്കണ കണ്ട മാപ്പിളാരല്ല. താൻ എവിടെ നോക്കുന്ന കാര്യം ഏത്തനായത് കൊണ്ട് കുറിയടുത്ത് നടക്കുന്ന കള്ളക്കളികളെ കുറിച്ചൊന്നും തനിക്ക് വലിയ കേട്ടറിവ് ഉണ്ടാവില്ല. അറിഞ്ഞോളും അരമന രഹസ്യങ്ങളുടെ അങ്ങാടിപ്പാട്ടാവുമ്പോ. വല്ലവന്റെ അരമനയിലേക്കുള്ള തന്റെ ഒളിച്ചുകോട്ടും താനൊന്ന് അവസാനിപ്പിക്കാൻ വാസേന. എന്നിട്ട് സ്വന്തം അറപ്പുരയുടെ വാതിലിന് അടച്ചുറപ്പുള്ളൊരു വാതിലുണ്ടാക്കാൻ. എന്റെ അറപ്പുരയുടെ ഓടാമ്പിൽ ഇളകി പോയിട്ടുണ്ടെങ്കിൽ അത് ഞാനും മീശ്വരന്മാരും തമ്മിൽ ആയിക്കോളാം. അതിന് കേടു തീർക്കുന്ന ആശാരം ആവണ്ടതാ. ഇത് താൻ ഈശ്വരന്മാരും കൂടി മാത്രം തീരുമാനിച്ചാൽ മതിയാവും. തരാമാ താൻ എന്താന്ന് ഇരിച്ചേക്കണേ? ഇതെല്ലാം കണ്ടിട്ടൊരു സമുദായക്കാരങ്ങോട്ട് അടങ്ങിയിരുന്നോളുന്നോ? ബ്രാഹ്മണപുരത്തിന്റെ അന്തസ് കുറിയാടത്തെ കിടപ്പറയിൽ കുഴിച്ചു മൂടാൻ ഇവിടെ ആരും സമ്മതിക്കില്ല. വേലി ഉടുമുണ്ടു മാറ്റി കുത്തുമ്പോ ഇളകി പോകണതാ തന്റെ സമുദായത്തിന്റെ അന്തസ്സെങ്കിലേ. ആ അന്തസ്സിലൂടെ എനിക്ക് താൻ എന്തിനാ ഈ പരിഹസിക്കണതെന്ന് വല്ല ബോധ്യമുണ്ടോ തനിക്ക്? അതും ത്രിസന്ധ്യ നേരത്തെ ഈ അമ്പല നടയിൽ വെച്ചിട്ടാ. അത് തന്നെയാണ് ഇപ്പൊ പറയാനുള്ളത്. ഈ ത്രിസന്ധ്യ നേരത്തെ ഈ അമ്പല നടയിൽ വെച്ചുള്ള പഴിവിറച്ചിൽ ഒന്ന് നിർത്തു എന്നെ തമ്പ്രാക്കന്മാരെ. ഒരാശ്വാസത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരണം, ഇവിടെ രക്ഷയില്ലാന്ന് വെച്ചാ. ഏയ്, പടച്ച തമ്പുരാന്റെ അടുക്കൽ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ രക്ഷ? ആ തമ്പുരാൻ ദീപാരാധന തൊഴാൻ വന്നതല്ലേ, എങ്കിൽ ചെല്ല. നേരായി താ കൊറേ നേരമല്ലോ, നേരോ നേരോ വിളമ്പാ നിക്കണു. നാം എന്തിനാ വന്നത് നമുക്ക് നല്ല നിശ്ചയുണ്ട്. താൻ ദീപാരാധന തൊഴാൻ വന്നല്ലോ, ഓ കച്ചവടത്തിന് വന്നല്ലേ. അപ്പൊ അതില് മാത്രം അങ്ങോട്ട് ശ്രദ്ധിക്കുക. അതെന്താ, എനിക്ക് ഇവിടെ ഇരുന്നോണ്ടോ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചുണ്ടോ? ഐ, അതിന് കൊടുങ്ങല്ലൂരും ചാവക്കാടും ഒക്കെ മസ്ജിദ് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയി ഉറക്ക വിളിച്ചങ്ങട്ട് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ഇവിടെ വേണ്ട. അയാൾക്ക് നല്ല വിവരക്കേടുണ്ട്. പൂണൂലിലും കുടുമയിലുമാണ് ബ്രാഹ്മണ്യം ഇരിക്കുന്നതെന്ന ആ നമ്പൂതിരിയുടെ വിചാരം. അഹംബോധം കൊണ്ട് പെരുമാറ്റബോധവും ഇല്ല. ഓരോരുത്തർക്കും പ്രാർത്ഥനയ്ക്ക് ഓരോരോ ഇടം, ഓരോരോ ദൈവമെന്നാ ആ നമ്പൂതിരി നിരീക്ഷിച്ചിരിക്കുന്നത്. കേട്ടിട്ടില്ലേ?
ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരേ സർവദേവ നമസ്കാരം കേശവം പിന്നെച്ചാ ആകാശത്തിൽ നിന്നും പതിക്കുന്ന മഴത്തുള്ളികൾ എങ്ങനെയാണോ കൈവഴികളും തോടുകളും കടന്ന് കടലിൽ തന്നെ വന്ന് ചേരുന്നത് അതുപോലെയാണ് ഏത് ദേവരിലും നമ്മൾ അർപ്പിക്കുന്ന നമസ്കാരം ഏകനായ പരമാത്മാ ചൈതന്യത്തിൽ തന്നെ എത്തിച്ചേരുന്നത് എന്നർത്ഥം അലി മുഹമ്മദായ ഞാൻ അമ്പലവഴികളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും തിരുമേനി ക്ഷേത്ര സോപാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനകളും എത്തിച്ചേരുന്നത് ഒരേ ഇടത്ത് തന്നെ ഇതാ ശരിയല്ലേ മനസ്സിലാവണില്ല ഒരു നാലാം വേദക്കാരൻ പരമാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയും ശ്ലോകം ചൊല്ലൊക്കെ കേൾക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാ അങ്ങ് അലി മുഹമ്മദ് അതിനു മുമ്പ് പുഴമ്പുറത്ത് ശങ്കരനുണ്ണി നമ്പൂതിരി നമ്പൂതിരി എങ്ങനെ അലി മുഹമ്മദായി എന്നാവും ബ്രാഹ്മണ ജന്മം സമുദായം തന്നെ തിരിച്ചെടുത്തു ഭ്രഷ്ട് മരണമാണ് തിരുമേനി ജീവിച്ച വീട് പൂജയും പ്രാർത്ഥനയും കഴിച്ച ക്ഷേത്രം കുളം നടന്ന വഴി എല്ലാം ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് നഷ്ടമാക്കും പകരം കാണുന്നവരുടെയൊക്കെ തുറച്ചു നോട്ടം അടക്കം പറച്ച തുറന്ന പരിഹാസം മരണത്തിന് വേണ്ടി കൊതിച്ചു പോകുന്നൊരവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു കുറ്റം ഒരിക്കൽ വിചാരം നടത്തി സ്വരൂപം ചൊല്ലിപ്പടിയെടുത്തതാണ് ഇനി ഒരു ചോദ്യം ചെയ്യലും ഞാൻ നിന്ന് തരില്ല ക്ഷമിക്ക പറഞ്ഞപ്പോ ചോദിച്ചതേ ഉള്ളൂ ക്ഷമിക്ക ഭ്രഷ്ടനെ സുചീന്ദ്രത്ത് പോയി തിളച്ചെണ്ണയിൽ കൈമുക്കി ശുദ്ധനാവാം എന്നുള്ളൊരു വിധിയുണ്ട് അതൊരു വേദങ്ങളും അംഗീകരിക്കുന്ന വിധിയൊന്നുമില്ല കുറെ പൊന്നും പണവും കൊടുത്ത് പ്രാപ്തിയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി പലരും എന്നെ ഉപദേശിച്ചതാണ് പക്ഷെ എന്തിന് അങ്ങനെ ശുദ്ധനെന്ന് സ്ഥാപിച്ച് തിരിച്ചു വന്നാൽ നഷ്ടപ്പെട്ടു പോയ എന്റെ അഭിമാനവും ഉമ്മച്ചയായി തട്ടമിട്ടുപോയ എന്റെ വേളിയും തിരിച്ചു വരില്ലല്ലോ അതിനേക്കാൾ നല്ലത് പൊന്നാനിയിൽ പോയി മാർക്കക്കൂടുന്നതാണെന്ന് തോന്നി അതാ ഈ പുതിയ ജന്മം അലി മുഹമ്മദ് എനിക്ക് അങ്ങയുടെ കാര്യമൊത്ത് നല്ല ഖേദം തോന്നുന്നുണ്ട് നേരത്തെ പോയ നമ്പൂതിരിയുടെ സഹകാരത്തിൽ നിന്ന് ചിലതെല്ലാം ഞാൻ ഗ്രഹിക്കുകയുണ്ടായി എന്തോ എനിക്കിപ്പൊ തന്നെ ഓർത്തും നല്ല ഖേദം തോന്നുന്നു എന്നെ ഓർത്തോ അതെ താൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം ഞാൻ തരാം ഞാൻ ഭ്രഷ്ടനാകാനുള്ള കാരണം കുറ്റം ഞാൻ ചെയ്തിട്ടായിരുന്നില്ല കുറ്റം പ്രവർത്തിച്ചവൾ എന്റെ വേളിയായിരുന്നു കുറ്റം ഭർത്താവിന്റെ അറിവോടിയാണെന്ന് അവൾ സ്മാർത്ഥ വിചാര നേരത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനും ഭ്രഷ്ടനായി ഒരു കാര്യം കൂടി പറയട്ടെ അവളുടെ പേരും സാവിത്രി എന്നായിരുന്നു ഉച്ചത്വമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന താനെന്ന് എനിക്കിപ്പൊ തോന്നുക ഒരിക്കൽ കൂടി പറയാം ഭ്രഷ്ടെന്നാൽ മരണമാണ് വേളിയെ തിരുത്തണം വിചാരണ ഒഴിവാക്കണം രക്ഷ വേണമെങ്കിൽ തിരുമേനിയല്ല അലി മുഹമ്മദ് ഇപ്പോൾ ഗായത്രി മന്ത്രങ്ങളില്ല പകരം പിപി പമ്പരം ചാന്ത് പൊട്ട് അതാണ് എന്റെ ജീവന മന്ത്രം രക്ഷ Thank you.
നീയോ നാത്രേ? ആണോ നാത്രേ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? എങ്കിൽ എന്റെ രോഗവും മരുന്നും വൈദ്യനും ഒക്കെ താരാ രക്ഷ വേണം. മതി, ഇത്രത്തോളമൊക്കെ മതി എന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ട് കാലം കുറയെ. ഇപ്പോഴാ എല്ലാം അവസാനിപ്പിക്കാനുള്ള ഈ കുറിപ്പ് തയ്യാറായി കഴിഞ്ഞത്. കുറിപ്പോ? ഓടിളക്കി കള്ളൽ വാ, അവന്റെ മോഹം സാധിച്ചു പോയിരിക്കും. ഇതിനെ സ്വീകരിച്ച് വേണ്ടത് കൈക്കൊള്ളാൻ ഞാൻ ഇനിയും ഇങ്ങനെ വരാവുന്നതാണ്. അശുദ്ധി സംഭവിച്ചിരിക്കുന്നു, നടപടി വേണം. എന്താ എന്താ ഇതിനൊക്കെ അർത്ഥം? ആർക്കു വേണ്ടിയാ നീ ഇത് തയ്യാറാക്കിയിരിക്കണേ? ഒരുപാട് കാലങ്ങളായി എന്നിൽ അടിഞ്ഞുകൂടിയിട്ടില്ല അഴുക്കൊന്ന് കഴുകിക്കളയുന്നു. കട്ട കുത്തിപ്പോയ ചളിയാണ്, അതുകൊണ്ട് അത് മാറ്റാൻ കടുത്ത ശ്രമം വേണ്ടി വരും. ഇനിയെങ്കിലും നീ ഒന്ന് മനുഷ്യർക്ക് മനസ്സിലാവുള്ള രീതിയിൽ സംസാരിക്കുക. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലാണല്ലോ, ഒരു വിചാരണ കൊണ്ട് മാത്രമേ ഇനി എല്ലാം അവസാനിക്കൂ. അതിനെ കുമാരനെല്ലൂർ യോഗത്തിലോ തമ്പുരാന്റെ സർവാധികാരസ്ഥൻ വശമോ എത്തിക്കാൻ വേണ്ടി എഴുതിയതായി കുറിപ്പ്. നശിച്ചു പോകും. ഇനി എന്ത് നശിക്കാൻ? സ്വരൂപചൊല്ലി ഭ്രഷ്ടയാൽ പതിയിറക്കും. നിന്നെ മാത്രമല്ല നിന്നോട് ബന്ധമുള്ള സകലതയും. അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അതാണ് എനിക്ക് വേണ്ടത്. ധാത്രി, പ്രശ്നം മരണമാണ്. അതനുഭവിച്ചവരുടെ നാവിൽ നിന്നല്ല ഞാൻ അറിഞ്ഞത്. മറ്റൊരു പേര് സ്വീകരിച്ച് മറ്റൊരു വേഷം കെട്ടിത്തട്ടി ജീവിക്കാനുള്ള മിടുക്കം നെല്ലി നമ്പൂരിക്കില്ല. അതിനപ്പുറം നിന്റെ വിധി നെല്ലിൽ നിന്ന് പടിയിറങ്ങി പോകാനോ നിന്നെ പടിയിറങ്ങി വിടാനോ എനിക്കാവില്ല. ധാത്രി, ജീവിക്കുന്നതാണ് എനിക്കിപ്പോൾ ഏറെ ക്ലേശം. എന്റെ മനസാക്ഷി എന്നെ 1000 തവണ സ്വരൂപം തെറ്റി പൃഷ്ടയാക്കി കളഞ്ഞു. ഉള്ളില് നീറ്റിൽ അവസാനിക്കണമെങ്കിൽ ശിക്ഷ വേണം. എനിക്ക് മാത്രമല്ല, എന്നെ ഈ വിധത്തിലാക്കിയ സകലർക്കും വേണം ശിക്ഷ. എന്റെ തിരുമേനിയും പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നികർഷണി വെറുതെ വിടാൻ പാടില്ലല്ലോ. അതിനു പറ്റിയ ആളാണ് താനെന്ന് സ്വയം തോന്നിയാലും താത്രികൂടൊന്നും തോന്നണ്ടേ? വേണ്ട, വിളിച്ചു വരുത്തി നോക്കണ്ട. വന്നു കയറി അളവൻ നമ്പൂരി നോക്കണ്ട. പിന്നെ അപമാനിക്കാനല്ല, നമ്പൂരിക്ക് ജയിക്കാൻ ഒരവസരം ഉണ്ടാക്കി തരാനാ വിളിപ്പിച്ചത്. കൊറേ കാലായില്ലേ കുറിയെടുത്തുകാരോടുള്ള പകയും വൈരാഗ്യവും കൊണ്ട് നടക്കണു, അതിനൊരവസാനാകട്ടെ. ഇയാളാവുമ്പോ മനസാക്ഷി കുത്തില്ല കാര്യങ്ങൾ നടത്തും. പാവം, അച്ഛന്റെ പട്ടണയൊക്കെ സാക്ഷിയാക്കി വലിയ ശബ്ദമൊക്കെ എടുത്തല്ലേ, അത് വെറുതെ ആകണ്ട. ഒരുപാട് പാവങ്ങളുടെ കറ വെട്ടി കിടക്കുന്നുണ്ട് ഓരോ ഇല്ലങ്ങളിലും. എന്നോടൊപ്പം ഒരു സമയമാകുമ്പോ അതൊക്കെ നശിച്ചേ തീരൂ, അങ്ങനെ കരുതിയാ മതി. എന്താ വായന വശല്ലാന്നുണ്ടോ? ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഒരു ഫലിതല്ലോ ഞാൻ അതിൽ എഴുതിയിരിക്കണേ. ഫലിതല്ല, എനിക്ക് ഇനിയും ഇനിയും ഉറക്കത്തിരിക്കാനുള്ള മഹാ ഇതിനകത്തുണ്ട്. ഡോ രാമ, പണ്ട് നിന്റെ ഏതോ ഒരു മുത്തച്ഛൻ നിന്റെ തറവാട്ടിലെ ഒരു പെൺകിടാവിനെ ദോഷിച്ച് വിചാരം നടത്തി പടിയിറക്കിയ ഒരു കഥ നാം കേട്ടിട്ടുണ്ട്. അതിന് പ്രതികാരം ചെയ്യാനുള്ള അവസര 3 തലമുറകൾക്ക് ഇപ്പുറം എന്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കണേ. കയ്യിൽ വന്നു ചേർന്നതല്ലോ, വെച്ച് തന്നല്ലേ. വീരസ്യം മതിയാക്കൂ. മതിയാക്കാനോ? ഇനി തുടങ്ങിയല്ലേ വാസുദേവൻ. ഇന്ന് തന്നെ ത്രിപ്പൂളും തുറക്കു പുറപ്പെടണം.
ഈ കുറിമാനും മഹാരാജാവിനെ നേരിട്ടേൽപ്പിക്കാൻ. ആദ്യം ദാസി വിചാരം, കൊണവള്ളി മാധവി കള്ളം പറഞ്ഞാലും സത്യം പറയിക്കാനുള്ള മുറകൾ അറിയാവുന്ന വടക്കേടൻ ചോമാതിരിയായിരിക്കും സ്മാർട്ടൻ. സർവാധികാരക്കാരൻ ഗോപാലദേശരാചാര്യനോട് നേരിട്ടെഴുന്നള്ളാൻ യോഗം വഴി ശുപാർശയും ചെയ്യും. ദാസി വിചാരം കഴിഞ്ഞ് ഉറവോല സ്മാർട്ട വിചാരം. സാധനം തന്നെ സ്വയം കുറ്റസമ്മതം എളുപ്പി സ്ഥിതിക്ക് പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. നീ നോക്കിക്കോരാമ, കുറിയേടത്ത് മന പടിയടച്ച് പിണ്ടം വെക്കുന്നതും കൊട്ടുബലി നടത്തുന്നതും നാം ആയിരിക്കും. ഈ കണ്ടഞ്ചാത വാസുദേവൻ നമ്പൂതിരി. ഞാൻ മനസ്സ് വേദനിച്ച് തെറ്റ് പ്രവർത്തിച്ചിട്ടുള്ള എന്റെ തിരുമേനിയോട് മാത്രം ഒരു പുടവയുടെ പുത്തമ്മണം, ഒരു മിന്നിന്റെ തിളക്കം, എന്റെ നമ്പൂരിയുടെ കൂടെ ഒരു ക്ഷേത്ര ദർശനം, അതൊക്കെ മോഹിച്ചിരുന്ന ഒരു ചെറുബാല്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്റെ തിരുമേന്റെ വേളിയാകുമ്പോഴേക്കും അതൊന്നും മോഹിക്കാൻ പോലും അവകാശമില്ലാത്തവളായിപ്പോയി. അത്രയ്ക്ക് നശിച്ചു പോയിരുന്നു ഈ താത്രി. അതുകൊണ്ടാ നഷ്ടപ്പെട്ട ജീവിതത്തെ കുറിച്ച് നിങ്ങൾ നല്ല നല്ല ബോധ്യമുണ്ട്, വിശദീകരിക്കണമില്ല. പകരം ഈ കളിയുടെ അടുത്ത ഘട്ടം എന്താണെന്ന് പറഞ്ഞു തരിക. അത് തിരുമേനിക്കിനി കണ്ടറിയാം. താത്രിയുടെ ദൂഷ്യം ആരോപിച്ച് തമ്പുരാന്റെ അടുക്കിലേക്ക് പരാതി പോയ വിവരം ഇന്ന് തന്നെ നാട്ടിൽ പാട്ടാവും. പിന്നെ ഇരിപ്പറക്കില്ല, എന്റെ ശരീരത്തിന്റെ പങ്ക് പറ്റിയിട്ടുള്ള ഒരാണോത്തിനും. സ്മാർട്ട വിചാരം അടുക്കും തോറും ഉണ്ടാൽ ഇറങ്ങാതെയും ഉറക്കം വരാതെയും ഒരുപാട് ഉഷ്ണിക്കും ഓരോരുത്തർക്കും. തിരുമേനി നോക്കിക്കോ, സ്മാർട്ട വിചാരം നേരത്ത് നിന്റെ പേര് വിളിച്ചു പറയുകയെന്ന് പറയാൻ താത്രിയുടെ കാൽ കീഴിലെത്തും. എന്നെ പ്രാപിച്ചിട്ടുള്ള പകൽമാന്യന്മാർ ഓരോരുത്തരും വരട്ടെ, അതിനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. ചെമ്മന്തിട്ട ദേശം കുറിയേടത്ത് മരക്കൽ രാമൻ നമ്പൂതിരിയുടെ അന്തർജനവും പൊന്നാനി താലൂക്ക് ഏഴുമങ്ങാട് ദേശം ആറങ്ങോട്ടുകര കൽപ്പകശ്ശേരി മരക്കൽ അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളുമായ സാവിത്രി എന്ന താത്രി അന്തർജനത്തിൻ്റെ സ്മാർത്ത വിചാരം 1905 May 26 ഇടവം 10 നടത്താൻ തീരുമാനിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു. ഉത്തരാസ്വയംവരും സപ്തസ്വരൂപവും ഈ രണ്ട് പുസ്തകങ്ങൾക്കാ അന്ന് ഞാൻ എന്നെ വിറ്റത്. ഉത്തരാസ്വയംവരം മണ്ണങ്കട്ടെ, എന്തിനാ ഇതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട്? വേറെയുണ്ട്, ആനക്കാരൻ കല്ലൂരി ഗോവിന്ദൻ നിന്ന പനിനീര്. ഈ പനിനീരിന് പോലും ഉണ്ട് അവന്റെ ആനച്ചൂര്. പിന്നെ മല്ലിശ്ശേരി തന്ന മുത്തുക്കമ്മല്, ഓക്കിലാൻ തന്ന വെള്ളി നാണയം. അങ്ങനെ കാലാകാലങ്ങളായി ഞാൻ കരുതലോടെ കാത്തു വരുന്ന അടയാളങ്ങൾ. ഇതൊക്കെ ഉപ്പത്തോട് കൊണ്ടാണ് പറഞ്ഞേക്ക. എന്റെ പൊന്നു താത്രി, നീ ഒന്ന് പറഞ്ഞു കേൾക്കുക. മഹാരാജാവിന്റെ കൽപ്പനയാണ്, സ്മാർട്ടനും ആൾക്കോയ്മയ്ക്കും കൂടെയുള്ള വിചാരകർക്കും ഒന്നിനും ഒരു
ഒട്ടും വരുത്താണ്ട് സത്കരിക്കണം എന്നുള്ളത്. അതിനുള്ള വട്ടം കൂട്ടാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു നിശ്ചയില്ല. എന്താ വേണ്ടതെന്നോ എന്നാ പരത്തി വെച്ചിട്ട്. താത്രി, എന്റെ പൊന്നു താത്രി, നീ സ്മാർത്ഥ വിചാര നേരത്ത് ദയവ് ചെയ്ത് എന്റെ പേര് മാത്രം വിളിച്ച് പറയാനിരുന്നാ മതി. ഒന്നുമില്ലേലും നീ പറയണ മാതിരി നിന്റെ ജീവിതത്തിലെ ആദ്യ പുരുഷനല്ലോ. എന്തോ രാമ, ഈ താത്തുകുട്ടിയുടെ ഒരു നേരം പോക്ക് ഇപ്പൊ അവള് പറയുകയാണെങ്കിൽ അപ്പൂന്താനവും ഭഗവാനും മരപ്രഭുക്കുള്ള പഴയ കഥയുടെ ബാക്കിയല്ലേ ഏട്ടാ ഇക്കറിയാം. അതുമാത്രല്ല, നിനക്കിപ്പൊ എല്ലാം അറിയാം. എന്താ രാമ നീ ഇങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിക്കണേ? മരപ്രഭുവാരാ താത്രി എന്ന മഹാസമ്പത്തിനുള്ളവയായ മരപ്രഭു പ്രതികരിക്കാനോ മറുതുരിയാണോ കഴിയാത്തൊരു മരപ്രഭു? അപ്പോ നീ ഇവളോടൊപ്പം ചേർന്ന് എന്നെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? ആദ്യത്തെ കുരുതി ഇവിടുന്നല്ലേ തുടങ്ങിട്ടത്? ജീവിതത്തിൽ ആദ്യത്തെ പുരുഷനെ കാച്ചി കൊടുക്കണ്ടേ? ഞാൻ നീ തൊട്ടുപോകരുത്. ബന്ധങ്ങളിലൊക്കെ ഇനി ഓരോരുത്തരെ ഭ്രഷ്ടാക്കപ്പെടാൻ തുടങ്ങിയ അവിടെ പിന്നെ ഏറ്റവും വരേലും വേളി ഒന്നുമില്ല. ഇവള് നമ്മളെ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിനൊന്നും ഇവിടെ ഞാൻ മേളത്തൂര മരുന്ന് ഇനി ഞാനത് വേണ്ടില്ല വെച്ചോ. നിക്ക് ഭ്രാന്ത, മുഴുത്ത ഭ്രാന്ത്. ഇനിയും നീ ഇവളുടെ നേരെ കൈ ഓകിയ തള്ളിഞ്ഞോ കൊല്ലോ. ഏതെങ്കിലും ദൈവ സന്നിധി ചെന്ന് ചെയ്തു പോയ തെറ്റിലൊക്കെ പ്രായാസിത്ത ചെയ്യപ്പോ എല്ലാം അടയാളങ്ങളാണല്ലേ, അടയാളങ്ങൾ. എത്രയോ അധമ്മ ധാത്രിയോട് കാണിച്ച ക്രൂരതയുടെ അടയാളങ്ങൾ. എല്ലാ പേരും വിളിച്ചു പറയണം, ഒന്നും വിട്ടുപോകരുത്. പെൺകിടാനുള്ള പാട്ടുരാശി നേരം കഴിഞ്ഞാൽ മാത്രം ജീവൻ നിൽക്കുന്ന ഉടലുകളാണ് ഇവർക്ക് നയിച്ചു വെച്ചിരിക്കണേ. എല്ലാ മുഖമൂടികളും അഴിഞ്ഞിരിയണം. ഇവരൊക്കെ ചന്ദനവും ഭസ്മവും വാരിപ്പൂശുന്നത് ദുർഗന്ധം പുറത്തു വരാതിരിക്കാനാണെന്ന് പുറലോകം തിരിച്ചറിയണം. ഒരുപക്ഷേ ഈ യുദ്ധത്തെ നമ്മൾ നശിക്കുമായിരിക്കും. നമ്മൾ നശിക്കുക, സ്വയം മഴുകി വളമായിത്തീരുകയാണ്. അതിൽ നിന്ന് ഒരു നല്ല നാല് നാമെങ്കിലും കിളിർത്താൽ എന്റെ ധാത്രിയുടെ ജന്മം സഫലം. അപ്പോ വിവരങ്ങളൊക്കെ അച്ഛനും അറിഞ്ഞല്ലേ? ലോകനം മുഴുവൻ പാടി നടക്കുന്നുണ്ടല്ലോ, പിന്നെ അച്ഛൻ മാത്രം എങ്ങനെ അറിയാണ്ടിരിക്കുക? എല്ലാം കണ്ടം ചാ വാസുവിന്റെ ചതിയാണല്ലേ എന്നൊന്നും പറഞ്ഞുകൂടാ. എനിക്കറിയാം കണ്ടം ചാതക്കാർക്ക് കുറിയടത്തുകാരുള്ള പകയാ എന്റെ മോളെ കുടുക്കിയത്.
സ്മാർത്തനായി വരാൻ പോണ പടക്കേടൻ ചോമാതിരിയെ കണ്ട് ഞാനിക്കാരം ബോധിപ്പിക്കണ്ടായി. എന്റെ സങ്കടം കണ്ടപ്പോ വിചാരണ സമയത്ത് നീ ഒന്നും സംഭവിച്ചിട്ടില്ല, ആരുമായും അരുതാത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ എളുപ്പം ശുദ്ധാക്കി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അച്ഛൻ ചോമാതയുടെ കാല് പിടിക്കാനൊന്നും പോണ്ടിരുന്നില്ല. എനിക്ക് ദൂഷ്യം സംഭവിച്ചിരിക്കുന്നു എന്ന് ആദ്യമായിട്ട് അറിയിച്ച ഞാൻ തന്നെയാ. പിന്നെ ഒന്നും പറയാണ്ടിരിക്കാനല്ല, എല്ലാം വിളിച്ച് പറയാൻ തന്നെയാ ഞാൻ നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നെ നശിപ്പിച്ചവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണ്ടേ അച്ഛ? കുറഞ്ഞ പക്ഷം അവരാരൊക്കെയെന്ന് ഈ ലോകം അറിയെങ്കിലും വേണ്ടേ? നീ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ട് തന്നെയാ? അതെ, ആ നീചന്മാരുടെ ഒരു പട്ടിക ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. എരുടും കാറായ കാലത്ത് എന്തൊക്കെ കാണുക അനുഭവിക്കാൻ വേണോ എന്റെ തേവരെ? അച്ഛൻ ഇരിക്കണില്ല എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അച്ഛന് വേറെ എന്തെങ്കിലും പറയണ്ടോ? അവിടെ ഇല്ലത്തെ വിശേഷങ്ങളോ ആറങ്ങോട്ടുകരയിലെ വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ട്? വിശേഷങ്ങളല്ല, നിനക്ക് ദൂഷ്യം വരുത്തിയ എല്ലാവരുടെയും പേര് നീ പറയുമെന്ന് പറഞ്ഞു. അതിൽ എന്റെ പേര് നീ പറയരുത്. നിനക്ക് പറ്റിയിട്ടുണ്ടല്ലോ, എന്നോട് എങ്ങനെ ഒരു തെറ്റ്? അതൊരു തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ അച്ഛൻ ഇത്ര വരെ കാത്തിരിക്കേണ്ടി വന്നല്ലോ. എനിക്കറിയില്ല, ഏത് ദുർഭൂതമായിട്ട് ഉള്ളിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യിച്ചെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ചെയ്തതൊരു തെറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ ഇപ്പോ ഇപ്പോ മകള് നശിച്ചാലും സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ മുമ്പിൽ വന്നപ്പോ എനിക്ക് ബോധ്യായി അത് നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്ത തെറ്റ് തന്നെയായിരുന്നു. ഒരച്ഛനും മകളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത. നിങ്ങളുടെ പേരും ഞാൻ വിളിച്ചു പറയാൻ നിശ്ചയിച്ചു തന്നെയാ. ഇനി അത് ഒന്നാമതായിട്ട് വേണോ രണ്ടാമതായിട്ട് വേണോ എന്ന് മാത്രമേ എനിക്ക് തീരുമാനിക്കാനുള്ളൂ. രക്ഷപ്പെടാൻ വേണ്ടി ഇനി കരഞ്ഞിട്ടും കാലു പിടിച്ചിട്ടും കാര്യമില്ല. താത്രി ഒന്ന് തീരുമാനിച്ചാ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല. പോ. കൽപ്പകശ്ശേരിയിലേ നിന്റെ ആങ്ങള നാരായണൻ നമ്പൂരുണ്ടല്ലോ, ഇപ്പൊ നിരഞ്ജനദാസിനോട് ചേർന്ന് ആത്മീയം പ്രചരിപ്പിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞു കാണില്ല. അറിഞ്ഞിട്ടുണ്ട് വെച്ചാ പറഞ്ഞേക്കൂ, പെങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരരുതെന്ന്. അച്ഛനെ പോലെ ഏട്ടനും പറ്റിയിട്ടുണ്ട് ഒരു ചെറിയ തെറ്റ്. നിങ്ങളെക്കാളൊക്കെ മുമ്പ് വന്നത് അമ്മാവനായിരുന്നു, ഇതുപോലെ കാലു പിടിച്ച് കെഞ്ചാൻ. പിന്നെ അമ്മയുടെ അപ്പൻ ഓക്കിയില്ലാത്ത ഇറ്റീര് നമ്പൂരി. പുറമെ കരയായ മഹാമാരി താത്രിയുടെ കാലു പിടിക്കാൻ എത്തുമ്പോ ഉള്ളിലൊരു ലഹരിയ. പക്ഷെ എന്റെ രക്തബന്ധങ്ങൾ അതൊക്കെ എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ എത്തുന്നത് വല്ലാത്തൊരു സങ്കടം. അതുകൊണ്ട് മേലിൽ എന്നെ കാണാൻ വരരുത്. പോ. പക്ഷെ പേടി കൊണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ ആത്തോളെ
എത്രമാത്രം നശിച്ചവളായിരുന്നു. നശിച്ചവളല്ല, നശിപ്പിക്കപ്പെട്ടവൾ അഞ്ചാത്തോല്. എന്റെ ആത്തോലെ കരയരുത്, എനിക്ക് സഹിക്കില്ല. അത് കണ്ണുകൾ ചിലപ്പോ അനുസരണക്കെട് കാണിക്കുന്നതോ. എന്റെ ദാസി അതെന്റെ പേരില് നീയും കുറേ സഹിക്കേണ്ടി വന്നു. ഇനി ഒരു ദാസി വിചാരം കൂടി കേൾക്കണ്ടായിട്ട് വരും. എനിക്കതിലൊട്ടും പേടിയില്ല. പേടിക്കണ്ട, ധൈര്യമായിട്ട് തുറന്ന് പറഞ്ഞോളൂ. നിന്റെ ആത്തോലെ പഴച്ചോളാന്ന് വരണ്ടാന്ന് പറഞ്ഞാലും ഇനിയും പലരും വരും. അതെ, കണ്ണുരുട്ടി വന്നവരൊക്കെ ഇപ്പോ കയ്യും കുപ്പി വരണു. വരട്ടെ, ഇന്നെനിക്ക് കുറെ പാടണം. പാട്ട് വെച്ചൊക്കെ ഒടുങ്ങാൻ പോവല്ലേ, അതുകൊണ്ട് എനിക്കിനി കുറേ പാടണം, കുറേ പാടണം. ഒരു കേളെല്ലാം കഴിഞ്ഞില്ലേ?
എന്നാൽ സ്മാർത്ഥ വിചാരം ആരംഭിക്കാം. രാമൻ നമ്പൂതിരിയുടെ അന്തർജനം താത്രിയാണ്. ഇപ്പൊ സാധനം എന്ന് എല്ലാരും വിളിക്കുന്നു. സാധനച്ച ആണുമല്ല പെണ്ണുമല്ല, നപുംസകം. ചോദ്യം ദാസിയോടാണ്. ഉത്തരം പറയേണ്ടത് താത്രിയാണ്. ഇങ്ങനെയാണോ താനൊക്കെ കൂടെ ദാസിയെ പഠിപ്പിച്ചത്? പിന്നെ നിൽക്കാതെ പറഞ്ഞു കൊടുക്കുമല്ലേ? നിക്ക് പലരുമായും അവിഹിതം സംഭവിച്ചിരിക്കുന്നു. എന്തിനാ ഈ പേടാപാടൊക്കെ? ചോദ്യം എന്നോട് നേരിട്ടാവുമ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു എളുപ്പുണ്ടാവും. പാവം മാധവി തന്നിപ്പിക്കുകയും വേണ്ട. കഴിഞ്ഞ ദിവസം ത്രിസന്ധ്യ അടിയന്തരത്തിൽ പങ്കുകൊള്ളാൻ എത്തിയപ്പോ സ്മാർത്ഥ വിചാര രീതികളിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ ആവാന്ന് തീരുമനസ് പറയണ്ടായി. എന്നാ പിന്നെ നേരിട്ടായാലോ വിചാരം. എന്താ എങ്കിൽ പിന്നെ അസാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലോദ്യങ്ങളാവാ. ആദ്യമായിട്ട് അവിഹിത സംഭവിച്ചത് ആരുമായിട്ട്? എപ്പോ എവിടെ വെച്ച്? ആദ്യമായിട്ട് എന്നെ നശിപ്പിച്ചത് നമ്പ്യാത്താൻ മൂസാമ്പൂരി, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ. വിവാഹത്തിന് മുമ്പ് 10-ാം വയസ്സിൽ. സ്ഥലം കുളപ്പടവ്. അതെങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? ഒന്നങ്ങനെ വിശദീകരിക്കാം. കേക്കാൻ നമ്പൂരിയാർക്ക് ഇശി കൊതി ഉണ്ട് വെച്ചാലും പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധി ഉറയ്ക്കാത്ത കാലത്തുണ്ടായ കാര്യ അത് എന്റെ അനുവാദമല്ല. എന്റെ ഇപ്പൊ അത്രേ പറയാൻ പറ്റൂ. അന്നതിന് പകരമായിട്ട് എന്തെങ്കിലും തരണ്ടോ? എന്തെങ്കിലും പാരിതോഷി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. ചുട്ടുകത്തിന് വേദനയും കണ്ണീരും അന്ന് അത്രേ തന്നുള്ളൂ. അടയാളങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് പലപ്പോഴും അത് ആവർത്തിച്ചു. ഭർത്തൃഗ്രഹമായ കുറിയെടുത്ത് വെച്ചു വരെ. അതിനിടയ്ക്ക് ഒരിക്കൽ തന്നതാ ഈ പുസ്തകം. പാൽശാലിന ശാസ്ത്രമോ കൊക്കോ ശാസ്ത്രമോ മറ്റാളാണോ? പിന്നീട് അമ്മാവൻ ഓക്കെയില്ലാത്ത കേശവൻ നമ്പൂതിരി. ഞാൻ ക്ഷേത്രക്കുളത്തിലേക്ക് കുളിക്കാൻ പോകുമ്പോ അമ്മാവൻ പാടത്തെ കളപ്പുരയിലേക്ക് വിളിപ്പിച്ചു. എന്റെ ജാതകം നോക്കണ്ടായി എന്ന് പറഞ്ഞു. അതിലെ ദുഷ്പേര് കേൾപ്പിക്കുന്ന കണ്ടതായിട്ടും പറഞ്ഞു. പിന്നെ അമ്മാവൻ ദൂഷ്യം പ്രവർത്തിച്ചു. അതിനുശേഷം ഞാൻ കരഞ്ഞു. പിന്നെ അമ്പലത്തിൽ പോയി. എന്നിട്ട് കുളിക്കാതെയാണോ അമ്പലത്തിൽ പോയത്? ഇപ്പൊ ഞാൻ കുളിക്കാത്താണോ ഓക്കില എന്നെ നശിപ്പിച്ചാണോ? ഏതായിരുന്നു തെറ്റ്? അടയാളങ്ങൾ എന്ന് പറയാനുള്ളത് ഈ മാലയാണ്. പിന്നെ ആ നമ്പൂരിക്ക് ശരീരത്തിൽ വ്രണം വന്നപ്പോഴത്തൊരു വലിയ പാടുണ്ട്. ഇനി പറയാൻ പോണ പലർക്കും അതിനേക്കാൾ അറയ്ക്കുന്ന അടയാളങ്ങളുണ്ട്. കേട്ടാൾ അറയ്ക്കുന്ന സ്വഭാവ വൈകൃതങ്ങളുണ്ട്. കുളിച്ചാലും വിട്ടുമാറാത്ത ദുർഗന്ധമുണ്ട്. കുട്ടഞ്ചേരി കൃഷ്ണപ്പട്ടണെ, ഏലയടുത്ത് കടുക്കൻ നമ്പൂരി, താമൂട്ടിൽ രാമപ്പട്ടണെ. ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാൻ ഞാൻ എഴുതിയെടുക്കാൻ കടലാസും മഷീൻ ചിലപ്പോ തികയാതെ വന്നേക്കാം. അത്രയ്ക്ക് അനുഭവിച്ചിരിക്കുന്നു. അത് അത്രയും കേൾക്കാന്നുണ്ടെങ്കിൽ തുടരാം സ്മാർത്ഥ വിചാരം. Oh,
തൊട്ടെണ്ണി തുടങ്ങുന്നു താത്രി, ഒന്നൊന്നായി എത്തി തകരുന്നു ലോകവും. ഒരു ചോദ്യം ഉയരുമ്പോൾ മറു ചോദ്യമേകും. ഒരു വേള അടയാള ചിഹ്നങ്ങൾ കാട്ടിയും അരുതന്റെ പേരവൾ ചൊല്ലല്ലേ എന്നോർത്തും ഈരേഴു ലോകങ്ങൾ ഒരുമിച്ചു കണ്ടും. നീതിയും ന്യായവും സ്മൃതിയും നിരത്തി നീളുന്നു വീണ്ടും ഈ കാപട്യനാടകം. സഹോദരൻ കൽപ്പകശ്ശേരി നാരായണന്ന് പുതിരി വരെ 30 പേരുവിരങ്ങൾ ലഭിക്കേണ്ടായി. ഇനിയും ഏറെ പേരുവിരങ്ങൾ വെളിപ്പെടുത്താനിരുന്ന് സാധനം പറയുകയാലും കുറ്റമാരോപിതരായവരുടെ മേൽ ഇനിയും തെളിവെടുപ്പുകൾ ആവശ്യമായതിനാലും ഇന്നത്തെ സ്മാർട്ട് വിചാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രം നാം ഇന്ന് തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. വിവാഹത്തിന് മുമ്പും പരപുരുഷ ബന്ധമുണ്ടായിരുന്ന ഒരുവളെ വേളി കഴിച്ചതോടെ തന്നെ മറ്റൊരു ശങ്കയോ വിചാരമോ ആവശ്യം വരാത്ത വിധം സാധനത്തിന്റെ ഭർത്താവ് രാമൻ അശുദ്ധനെന്ന് തെളിഞ്ഞിരിക്കുന്നു. ആകയാൽ ഈ സ്മാർത്ഥ വിചാരത്തിനാൽ ഭ്രഷ്ടി കൽപ്പിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ആദ്യ പേരായി കുറിയേടത്ത് രാമൻ നമ്പൂതിരി എന്ന് എഴുതി ചേർക്കാൻ നോം നിശ്ചയിച്ചിരിക്കുന്നു. ഇതുവരെ നിർത്തിയ നീചന്മാരുടെ പേരുകളെ മാറ്റി നിർത്തി അവരുടെ നിരപരാധിയെ തിരഞ്ഞെടുത്തു ഒന്നാം സ്ഥാനത്ത് ചേർത്തു. നമ്പൂതിരി, ദിവസം നീണ്ടു നിന്ന കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ഥ വിചാരത്തിൽ മഹാരാജാവ് തിരുമനസ് തന്നെ വിശേഷാൽ ശ്രദ്ധ കാണിക്കേണ്ടായി. വിചാരണ കണിശമാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെയും വൈദ്യപരിശോധനയ്ക്കായി അപ്പോത്തിക്കരികളെയും നിയമനിർദ്ദേശത്തിനായി വക്കീലന്മാരെയും ഏർപ്പാട് ചെയ്യുകയുണ്ടായി. ഈ വിചാരം താത്രി സ്മാർത്ഥ വിചാരത്തിന്റെ അവസാന ദിവസമാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. അടിസ്ഥാനത്തിൽ കുറിയേടത്ത് രാമൻ നമ്പൂതിരി തൊട്ട് ഗുരുവായൂർ ഞാറേക്കാട്ട് പിഷാരത്തെ അച്യുത പിഷാരടി വരെ 64 പേരെ പട്ടിക ചേർത്തിരിക്കുന്നു. ഇവരെ കുറിച്ചെല്ലാം കൃത്യമായും അടയാളങ്ങൾ സാധനം സൂക്ഷിച്ചു പോന്നത് ഇതുപോലൊരു അവസരത്തിൽ അവർക്ക് നേരെ പ്രയോഗിക്കാനായിരുന്നുവെന്ന് നോം തിരിച്ചറിയുന്നു. എന്തായിരുന്നാലും ഇവരുടെയെല്ലാം കുറ്റങ്ങൾ നിസ്തർക്കമായി തെളിഞ്ഞിരിക്കാൻ സാധനം ആഗ്രഹിച്ച പ്രകാരം തന്നെ സാധനത്തോടൊപ്പം അവരെയും ഭ്രഷ്ടരാക്കി പ്രഖ്യാപിക്കുന്നു. ഇത്രയെങ്കിലും സാധിച്ചല്ലോ ഈ ജന്മം കൊണ്ട്, അത് തന്നെ മഹാഭാഗ്യം. ഇനി ആരുടെയെങ്കിലും പേര് വെളിപ്പെടുത്താനുണ്ടോ? ഉണ്ട്.
ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ പറയും മുമ്പ് എനിക്ക് ചിലത് ബോധിപ്പിക്കാനുണ്ട്. ഇയാൾ ഒരു നമ്പൂരിയായിരുന്നില്ല, നമ്പൂരി വേഷം കെട്ടി വന്നൊരു ക്ഷത്രിയനായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. സ്ഥലം തൃപ്പൂണിത്തുറയാണെന്നാ പറഞ്ഞത്. അപ്പോ പൊന്നു നമ്പൂരാന്റെ നാട്ടുകാരനോ? എന്തായാലും പറയാ. പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഈ തമ്പുരാൻ കുറിയെടുത്ത് വന്ന് മടങ്ങിയ പിന്നെ എന്നെ ഒരുപാട് പ്രാവശ്യം കൊല്ലാനുള്ള ശ്രമം ഉണ്ടായി. അതെ, ഭാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞൂടാ, പലപ്പോഴും എന്റെ പിടിക്കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. കുതിരപ്പുറത്ത് ആളുകൾ വന്നത് കയ്യിൽ വാളുണ്ടായിരുന്നു. മാർത്ത വിചാരം അടുപ്പിച്ച പിന്നെ ഒരുപാട് തവണ കുതിര കുളമ്പടികൾ കുടിയത്തും പരിസരത്തും ഞാൻ കേൾക്കണ്ടായി. അവരെന്നെ കൊല്ലാൻ വന്നവരായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാ. ഈ സാധനം എന്തൊക്കെ വിളിച്ചു പറയണേ? കേവലം ദൂഷ്യം ആരോപിക്കപ്പെട്ടൊരു സാധനത്തെ വധിക്കാൻ കുതിരപ്പുറത്ത് വാളം പിടിച്ചുകൊണ്ട് ആളുകൾ വരികയെ, ഇക്കാര്യം ഇവിടെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഊഹ ശരിയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇവിടെ നമ്പൂരാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ 65-ാമന്റെ പേര് ഞാൻ പിന്നേക്ക് മാറ്റിവെച്ചത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ ബാക്കി 64 പേരെയും മാറ്റി നിർത്തി നിങ്ങൾ എന്നെ മാത്രം പ്രശ്നയാക്കി തടി തപ്പേനെ. ഇനിയും ഞാൻ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പറയും മുമ്പ് ഒരടയാളം കാണിക്കാം. അത് കണ്ടിട്ട് നമ്പൂരിയാര് പറഞ്ഞാ മതി ബാക്കി ഇനി ഞാൻ പറയണോ വേണ്ടെന്ന്. ആ തമ്പുരാൻ തന്നതാ ഈ മോതിരം. എനിക്കറിയാം, ബാക്കി ചോദിക്കാൻ നമ്പൂരിയാർക്കാവില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ, പറഞ്ഞത് എഴുതിയെടുക്കാൻ. വിറങ്ങലിച്ചു പോകും സ്വന്തം ശ്വാസം പോലും. മഹാരാജാവ് തിരുമനസ് എഴുന്നള്ളുന്നു. മഹാരാജനെ ആനയിക്കാൻ വേണ്ടി ചെല്ലു. മഹാരാജാക്കന്മാർ നീണാൾ വാഴട്ടെ. മനുഷ്യകുലത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ പുരുഷന്റെ കുളമ്പച്ചുകളെ ഭയന്ന് പെറ്റുകൂട്ടാൻ വേണ്ടി മാത്രം ജീവിക്കട്ടെ. പകലും ഇരുളും കെട്ടുപണിയുന്ന പാട്ടുരാശി നേരങ്ങളിൽ, കുളപ്പടവുകളിൽ, തീവണ്ടി മുറികളിൽ, അച്ഛന്റെ മടിത്തട്ടിൽ വരെ ബാലികമാർ മാനം കെട്ട് നിലവിളിക്കുമ്പോഴും നിങ്ങൾ മഹാരാജാക്കന്മാർക്ക് ജയപേരി മുഴക്കൂ. അർത്ഥമില്ലാത്ത ഈ കാത്തിരിപ്പ് ഞാനിനിയും തുടരും. ഇവിടത്തെ പെൺകിടാങ്ങൾക്ക് അന്തസ്സുള്ള ആങ്ങളമാരുണ്ടാവണ കാലം വരെ. പൊന്നൊരു കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാല കൊരുത്തു, വെണ്ണിലാവിൻ ചന്ദനറാവേ, കൺമണിക്കൊരു ചേലയൊരുക്കു. കാത്തിരുന്ന കനവെല്ലാം പൂത്തുലഞ്ഞ് പൂന്തളിരായി തിരിഞ്ഞൊറിഞ്ഞ് അഴകിൻ നലനിരകൾ. ജിയാ 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 ഹോയ്, ജിയാ 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 ഹോയ്. പൊന്നൊരു കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാല കൊരുത്തു, വെണ്ണിലാവിൻ ചന്ദനരാവേ, കൺമണിക്കൊരു ചേലയൊരുക്കു. ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്, ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്. ഈ നാടകം സംവിധാനം ചെയ്യുകയും ഒപ്പം
വളരെ പ്രധാനപ്പെട്ട കുറിയേടത്ത് രാമൻ നമ്പൂതിരിയായി വേഷം കെട്ടുകയും ചെയ്ത ശ്രീ പ്രകാശ് വടകര. പ്രകാശ് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി സ്കൂൾ ഓഫ് ഡ്രാമ ഒരു മൊമെൻറ്റോ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. സെക്രട്ടറി അത് നൽകുന്നു. സ്വീകരിക്കുവാൻ പ്രകാശ് ചേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ മനോജ് നാരായണൻ, മറ്റൊരു കലാകാരൻ, ഏകദേശം വളരെ സജീവമായി ബഹ്റിനിലെ നാടക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും 2000 പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോവുകയും 13 ശേഷം ഈ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് ഇവിടെ എത്തുകയും ചെയ്ത സമയത്തിൻ്റെ മുൻ എൻ്റർടൈൻമെൻറ് സെക്രട്ടറി കൂടിയായ ശ്രീ വിക്രം കെ നായർ, കുറിയേടത്ത് നമ്പ്യാതൻ മൂസാമ്പൂരിയായി വേഷമിട്ട വിക്രം കെ നായരെയും ഈ അവസരത്തിൽ മൊമെൻറ്റോ നൽകി ആദരിക്കുന്നു. പ്രിയ കലാസ്വാദകരെ, കുടുംബാംഗങ്ങളെ, 2 അത്യധ്വാനത്തിൻ്റെ ഫലമായി 19 അതായത് ഇന്നലെയും ഇന്നുമായി ഇവിടെ അരങ്ങേറിയ കുറിയേടത്ത് താത്രി എന്ന നാടകം കാണാൻ ഇവിടെ എത്തിച്ചേർന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച, ഇത് ആസ്വദിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്കുള്ള ഹൃദയംഗമമായ നന്ദി ആദ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ വിജയം പ്രേക്ഷകരായ നിങ്ങൾ തന്ന ഊർജമാണ്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം അരങ്ങിലും മണിയറയിലും പ്രവർത്തിച്ച എല്ലാ നടീനടന്മാരുടെയും ടെക്നീഷ്യന്മാരുടെയും സഹായത്താലും സപ്പോർട്ടാലുമാണ്. അതോടൊപ്പം തന്നെ ഈ നാടകത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മനോജ് നാരായണൻ ഈ നാടകത്തിന് നൽകിയ സംഭാവന ചെറുതല്ല, വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ നാടകം ബഹ്റൻ കേരളീയ സമാജത്തിൻ്റെ നാടക ചരിത്രത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നായി തീർന്നിരിക്കുന്നു എന്നത് കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. 35 ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്നൊരു നാടകത്തെ അണിയിച്ചൊരുക്കുക എന്നുള്ള ദുർഘടമായൊരു ഘട്ടം, അതും സമാജത്തിൻ്റെ ഏറ്റവും കൊതിപ്പോടുകൂടി എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനിടയിലേക്ക് ഞങ്ങൾ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുക്കി തീർത്ത ഈ നാടകം വളരെ മനോഹരമായി തീർന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെയും കൈകളിലൂടെയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ബഹ്റിൻ കേരളി സമാജം എൻ്റെ പ്രവാസി തറവാടാണ്. കലാകാരൻ എന്ന നിലയിൽ ഈ സമാജത്തിന് മനാമയിൽ ഒരു ടെറസിൻ്റെ മുകളിൽ 10-200 പേർക്ക് ഇരിക്കാവുന്ന ഒരു കൊച്ചു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. മഞ്ഞും മഴയും വെയിലും കൊണ്ടുകൊണ്ട് അവിടെ നാടകം കളിച്ചൊരു കലാകാരനാണ്. അവിടെ നിന്ന് പിന്നെ അതിൻ്റെ വളർച്ച ഹൂറയിലായിരുന്നു. അവിടെ നിന്ന് ഈ കാണുന്ന ഇത്രയും വലിയ ഓഡിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായത് മലയാളികളുടെ ഒത്തൊരുമ കൊണ്ടാണ്. ലോകത്ത് ഇത്രയും മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഇരിപ്പിടം മറ്റൊരു സ്ഥലത്തുമില്ല. ആ ബഹ്റിനിൽ എനിക്ക് വന്ന് ഒരു നാടകം കളിക്കുവാൻ, വീണ്ടും എൻ്റെ പ്രവാസി ജീവിതത്തിന് ശേഷം ഇവിടെ എത്തിച്ചേരുവാൻ അവസരം ഒരുക്കി തന്ന എൻ്റെ ആത്മമിത്രം പ്രകാശ് വടകര, അദ്ദേഹം എന്നെ എൻ്റെ തിരക്കിനിടയിൽ വിളിച്ചപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സഹകരിക്കാൻ ഇവിടെ എത്തുകയായിരുന്നു. അതും ബഹ്റിൻ കേരളീയ സമാജം എന്ന് കേട്ടപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും എൻ്റെ പ്രവാസി കുടുംബത്തെയും ഒന്ന് കാണുവാനുള്ള അത്യാഗ്രഹം കൊണ്ട് ഞാനിവിടെ എത്തിച്ചേർന്നു. നിങ്ങൾ നൽകിയ ഈ സ്വീകരണം, നൽകിയ ഈ പ്രോത്സാഹനവും, കുറിയോടത്ത് താത്രിയോട് നിങ്ങൾ കാണിച്ച ആത്മബന്ധവും, ഇത് നാളത്തേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഇവിടുത്തെ കലാകാരൻ.